समाधावे। പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി ആദ്യം ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന അവലോകനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വരുങ്ങൾ സ്തുതി. വാഴ്ത്തപ്പെട്ടവനാവുന്നു വരുങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, എല്ലാത്തിനും പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് തോന്നിട്ടവനെ ഞങ്ങളോട് കരുണിയണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, എല്ലാത്തിനും പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് തോന്നിട്ടവനെ ഞങ്ങളോട് കരുണിയണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങളോട് കരുണിയണമേ. നിനക്ക് സ്തുതി രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സുഖസനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സർവ്വതരെ പോലെ ഭൂമിയിൽ വാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള നീക്കറിയണമേ. പ്രളക്കാരെ ക്ഷമിച്ചതുപോലെ ഗണങ്ങൾ പാപം ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദൃഷ്ടി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ അപ്പോ നീ കൂടുതലാകുന്നു. ആ മീൻ പറഞ്ഞു മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദൈവമായ കർത്താവേ, സക്രിയായ ഒന്നിച്ച് നിന്നെ സ്തുതിപ്പാനും ലീവാഖ്യാരിയിലുമായ ഒന്നിച്ച് നിന്നെ സന്തോഷിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ പ്രസംഗകനായ യോഹന്നാന്റെ ജനനത്തിന്റെ ഓർമ്മയുടെ ഈ ദിവസത്തിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ അബ്ഹൂല ദൈവമേ, നിന്റെ പ്രവീൻ പ്രകാരം എന്നോട് കരുണിയണമേ. നിന്റെ കരുണ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴുകി എന്റെ പാപങ്ങൾ ഒന്ന് വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങളെ നേരിയിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുവമ്പിൽ തിരുമകളെ ഞാൻ ചെയ്തു. നാലിന്റെ വചനത്തിൽ നീതിയിരിക്കപ്പെടുകയും നിന്നെ ആയുധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സൗഭാഗണനമേ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. സന്തോഷം കൊണ്ട് എന്നെ തൃപ്തനാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസുകൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് എന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിർമുകളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ വെടിപ്പുള്ള ഹൃദയവിനിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ വെളിപ്പെടുത്താക്കണമേ. നിന്റെ മുമ്പിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ നിരക്കേ വെറുതേ. നിന്റെ ആനന്ദവും ലക്ഷ്യം എനിക്ക് തിരിച്ചറിയണമേ. മാത്രമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ, എന്റെ വായുവിന്റെ സ്തുതികൾ പാടും. മനസ്സായില്ല, ഹോമനപ്പായതുമില്ല, ദൈവത്തിന്റെ വലുതാഴ്മയുള്ള ആത്മാവുന്നു. ദൈവം നുറുങ്ങി ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്ത സ്നേഹിവിനോട് നന്മ ചെയ്യണമേ. ഓർഷ്ലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതി ബലികളിൽ ഹോമപുരികളിൽ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിനേക്കാള് ബലിയായ ഗ്രഹം ദൈവമേ ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണിയണമേ. ദൈവമേ നീ എന്റെ ദൈവമാവുന്നു, ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും. ദാശ്വരന്റെ ഉള്ളതിനായി ആഗ്രഹിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ചെലവ് നിനക്കായി കാത്തിരിക്കുന്നു.
വാർക്കുമോ നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുമ്പോൾ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തും രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു നിന്റെ വലത് എന്നെ താങ്ങുകയും ചെയ്തു അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും ദിശയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാം നിന്നാഗമനം ചൊല്ലിയ നൽനിബിയരോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാടകളേറ്റ സഹതാമൗദ്യാനരുമൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാമഹിതന്മാർ ബസിനിയോ ശ്രീഗോറിയോ ശിവരൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാമൂർ ഗ്രീഗോറിയോ സ്തീവനാസ്യോ ശിവരൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാമുജ്വല ദീപമെടുത്തോരൻ ചെറിവേറിയ നാരികളൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാശ്വാസത്താൽ പർവതീസ നീ അരുളിയ മോഷ്ടാവൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ ബാറക്കുമോ അനവരത സ്തുതി തൽപരരാം അംബരദൂതന്മാരൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ ആമീൻ ർത്താൻമാരെ സ്തുതിപാടുവീൻ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ കർത്താവിനെ ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ അവന്റെ സ്ഥലദൂതന്മാരെ അവനെ സ്തുതിപ്പീൻ അവന്റെ സ്ഥലസേനകളും ആദിത്യേന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ പ്രകാശമുള്ള സ്ഥല നക്ഷത്രങ്ങളും അവനെ സ്തുതിപ്പീൻ ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് മീതുള്ള വെള്ളങ്ങളുമേ അവനെ സ്തുതിപ്പീൻ അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും ഉറച്ച വെള്ളവും ഹിമവും അവന്റെ വചന പ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ ഭൂമിയിലെ രാജാക്കന്മാരും സകലജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകലന്യായാധിപന്മാരും ശിശുക്കളും ശിശുക്കളും കന്യകമാരും വൃദ്ധന്മാരും യൗവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ കർത്താവിന് പുതിയ പാട്ടും നീതിമാന്മാരുടെ സഭയിലവന്റെ സ്തുതിയും പാടുവിൻ ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സഹിയോന്റെ പുത്രന്മാർ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ ചെയ്യട്ടെ
നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും. അവർ തങ്ങളുടെ കട്ടിലുകളിൽ മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ണങ്ങൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. രാജാക്കന്മാരുടെ മാന്മാരിൽ മികളുവാനും എഴുതപ്പെടുകയായി തുടർന്ന് നടത്തുവാനും മാന്മാർ മാത്രമുണ്ടാവാനും അവരുവിനുവാളുണ്ടാകും. കർത്താവിനെ അവന്റെ ശുദ്ധസ്ഥലത്ത് സ്തുതിപ്പീൻ, അവന്റെ ശക്തിയുടെ ആകാശത്തിട്ടിൽ അവനെ സ്തുതിപ്പീൻ, മാധുരമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ, നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ, ശബ്ദത്താലും ആർപ്പ് വിളിയാലും അവനെ സ്തുതിപ്പീൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. ജനനീ മാറിയാം എന്നിവരർത്ഥിക്കും നിന്നോട് ഞങ്ങൾ കായ് കൃപ ചെയ്തീ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാപവും പുഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യമിടപെടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. തന്റെ വെളിപാടെങ്കിലും സത്യത്തിന്റെ പ്രസംഗത്തിനെ തനിക്കായി തിരഞ്ഞെടുത്ത ദൃശ്യവചനവും തന്റെ സുവിശേഷത്തിനായി ശ്രേഷ്ഠ ശബ്ദത്തെ ഒരുക്കിയ ലോകനിർമ്മിതാവും തന്റെ അവതാര ആവശ്യത്തിന് അവന്ത്യയുടെ ഫലത്തെയും തന്റെ ധാർമ്മിക ശരീരയായി ദൂതനെയും ഒരുക്കിയ മതത്തിന്റെ കർത്താവുമായ ദൈവത്തിന് സ്തുതിയും. തനിക്ക് പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും അടിയാർ ജീവനോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ചു വാങ്ങിച്ചു നീക്കുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യം താൽ എണ്ണപ്പെടുവാൻ പാടില്ലാത്ത വണ്ണം വളരെയും വലിയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സലജനത്തിൻ്റെ പാപങ്ങളും വായിച്ച് ഉത്തമനെ ദൈവതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും മേൽപ്പാന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ സകല വാങ്ങിപ്പോയുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകി കരുണയും ആർദ്രതയുമാകുന്ന പരിമഞ്ഞ അവിടെ അസ്ഥികളിന്മേൽ തെളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിഷിയാതും കർത്താവേ മാത്രനാഥ, ഞങ്ങൾക്കും അവർക്കും വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ചെയ്ത ഞങ്ങളുടെ തുണയ്ക്കായി നൽകണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ ചില കഠിന ശിക്ഷകൾ മാറ്റിമായച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപടികൾ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള നല്ല ഒരു അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ലൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. വചനമാവുന്ന തമ്പുരാനെ, നിന്റെ ഗുണപ്രവാഹത്തെയും കരുണാബാഹുല്യത്തെയും ഞങ്ങൾ ചിന്തിക്കുന്നു. മനുഷ്യാവതാരത്താൽ ഭൂമിയിൽ വരുന്നതിനാന്ന് ഇഷ്ടപ്പെട്ടപ്പോൾ നിന്റെ എഴുന്നള്ളത്തിന് മുമ്പ് സത്യവാനായി നിന്റെ സ്ഥാനപതിയെ നീ അയച്ചു. അവനിന്ന് വന്ധ്യയിൽ നിന്ന് ജനിച്ച നിന്റെ ജനത്തെ സൂചിപ്പിക്കുകയും
നിന്റെ കൃപയെ അഖില ലോകത്തിനും അറിയുകയും ചെയ്തു. നീയാകട്ടെ നിന്റെ പ്രസംഗം എന്റെ ജനത്തിൽ സക്കറിയാ പുരോഹിതനെയും എലിശുവായും സന്തോഷവുമുള്ള ആഹ്ലാദവുമുള്ളവരാക്കി തീർത്തു. നിന്റെ കരുണയെ അഭിനന്ദിപ്പാൻ അവന്റെ നാവിനെയും നീ അയച്ചു. നിന്റെ അനുകമ്പയാൽ യഹൂദാ പർവ്വതത്തെ ആഗമാനം നീ സന്തോഷ പ്രസന്നതയുള്ളവരാക്കി. നിന്റെ വരവിന് മുമ്പുള്ള കത്തിനായവന്റെ പ്രസംഗത്താൽ പരിശുദ്ധ സഭയും നീ സ്ഥിരീകരിച്ചു. വഴിതെറ്റിപ്പോയിരുന്ന ജനത്തെ അവന്റെ അറിയിപ്പ് മൂലം നേർവഴിക്ക് തിരിച്ചു. അകന്നിരുന്നവരെ അടുത്തു വരുത്തി ചുതറിപ്പോയിരുന്നവരെ വിഗ്രഹാരാധനയിൽ നിന്ന് നീ കൂട്ടിച്ചേർത്തു. അവരെ സത്യ അറിവിങ്കിലേക്കും വിശ്വാസത്തിങ്കിലേക്കും നീ കൊണ്ടുവന്നു. ഇന്ന് നിന്റെ സ്ഥാനപതി ജീവന്റെ സുവാർത്ത കൊടുത്തതിനാൽ ജാതികൾ സന്തോഷത്തോടെ സ്തുതിക്കുന്നു. ഇന്ന് ശ്ലോപ്യന്മാർക്ക് ആദീശു പാടുന്നു. എന്തെന്നാൽ നിന്റെ വരവ് മൂലം ഭൂമിയെ പ്രസന്നമാക്കുകയും നിന്റെ ജന്മത്തിന്റെ മുമ്പായി യോഹാനോനെ ഉത്ഭവിപ്പിച്ച് നിന്റെ സത്യം നിന്റെ വരവിന് മുമ്പ് അറിയിപ്പാൻ കൽപ്പിച്ചേക്കുകയും ചെയ്യൂ. കർത്താവേ, ഞങ്ങളും ഈ പരിമളതുപത്തോടുകൂടി നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ പ്രസംഗത്തിനോടുകൂടെ നിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാനും ഞങ്ങളെ എല്ലാ ചിന്തകളിലും നിന്റെ സത്യം പാലിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ബോധങ്ങളെ നിന്റെ ജ്ഞാനത്തിൽ സ്ഥാപിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിന്റെ സത്യപ്രകാശം കൊണ്ട് ശോഭിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും വിശ്വാസികളായ എല്ലാ വാങ്ങിപ്പോയവരെയും നിന്റെ മോക്ഷത്തിലെ ആനന്ദത്തിന് യോഗ്യരാക്കണമേ. ഞങ്ങളും അവരും നിന്റെ കർത്തൃത്വത്തെയും ദൈവത്വത്തെയും എന്ന് സ്തുതിച്ച് സ്തോത്രം ചെയ്യും. ഹോഷോ അങ്കുല സുബാൻ ലവൽ മിൻ ബർക്കുമോർ പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ആ കൃപ ചെയ്യണമേ, നാദാ കൃപ ചെയ്യണമേ, ദേവാദീശ നാദാതിരുമുമ്പിൽ ഞങ്ങളണച്ചൂരി പരിമളധൂപത്താൽ പാപം നീക്കണമേ, പിഴ പോക്കണമേ, ശ്ലീബായാൽ രക്ഷിച്ചവനാം ജീവസുധാ കരുണാദിവസേ, നിൻമലമായി ഞങ്ങള് നിർത്തണമേ. ബാറക്കുമോ മെൻമോലം വാദാമുൾമോലം ഉൾമീനാമേ, നയനഗോചരമാം ഉയരത്തിൽ നിന്നും നിൻമാഹാത്മ്യത്തെ താഴ്ത്തി സുഹിതത്താൾ നരനാ ദുർബലരാമാദാമ്യരുടെ ആധിവ്യാധികളെ തീർത്തോ താതജനെ സ്വയമുത്ഭൂത സ്തുതിനാഥ തവമാനം ധന്യം സീനായഗിരിനിൻ സവിധേവിറപൂണ്ടോ നാഥാദേവേശ ഗിരിവാരിധിധരനാം നിന്നെ കന്യകയാം മറിയാമേന്തി വേഷപ്പെടാതവൾ ഗർഭിണിയാൻ വചനാതീതം പ്രസവിച്ചു. തൽസ്മൃതി വിശ്രുതമാക്കണവേ കന്യക മറിയാമേ. ശ്ലോമോ നിന്നോട് ജൻ അത്യുന്നത ദൂതൻ നീ പേരും രാജേശ്വരമേ, പ്രസവിച്ചിടും വേഷവിനാം സൃഷ്ടികൾ തൻ പ്രഭയാം രവി വാഴ്വിഴുമമ്മേ കന്യകയായി പ്രസവിച്ചോൾ നീ സൗഭാഗ്യവതി. ഉന്നതരാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമമശിഹാഭക്തന്മാർ ർഹിക്കും നമഹാഭാഗ്യം. ജഡനേത്രം ദർശിക്കുകയോ
ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും സഹദീരുതുന്നു സുപ്രിയ ശുദ്ധസുതൻ സ്വഗരാജ ഞങ്ങൾ ഏകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും ഇരുദീവാൾമർദ്ദിതർ ഞങ്ങൾ ആശ്വാസം മഷിഹായിഷ്ട അരുളിയതാം ബറുതി സൈലീകും മന്നവനെ മഷിഹ സദന്തവ കരുണ വാതിൽ മുട്ടുന്നീ ധനിക നിന്നിധി നിലയത്തീൻ ഏകണമേ കൃപയും വാഴും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയ ലജ്ജിതനാക്കരുതേ ശരണവുമെൻ ആശ്രയവും നീ രാജ മഷിഹായുടെ രൂഷ്മാമോദീസായ സംപ്രാപി ചോരാ തൃപ്പാവനതനു ഭക്ഷിച്ച് പുണ്യനീണം പാനം ചെയ്തോ പൂഴയിൽ നിന്നും താൻ മൂലം പ്രാണനോടേറി ധൂളികുടങ് അതിതേജോ വസ്ത്രം ചാർത്തിയിടും മുറിയോറാഹിമലൊരുവതാറായിമോർ ഞങ്ങളുടെ സ്തോത്രത്തിന്റെ ആനന്ദകര ധൂപമേയും മനുഷ്യകുലത്തിനു വേണ്ടി തന്റെ മഹിമയെ താഴ്ത്തിയും കന്യയുടെ ഗർഭത്തിൽ വസിക്കുകയും വന്ധ്യാഗർഭത്തിൽ ഫലം കൊടുക്കുകയും ചെയ്ത പിതൃശക്തിയും ഞങ്ങളുടെ മഷിയാതമ്പുരാനെയും നിന്റെ സ്നാപകനായ യൂഹാനോന്റെ ജന്മദിവസം നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോഭിപ്പിക്കുകയും ആത്മാക്കളെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഇപ്പോൾ നിന്നോട് അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ധൂപത്തെ സ്വീകരിക്കണമേ. പ്രാർത്ഥനകളെ കേൾക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് മാപ്പ് തരണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവരും നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധുറുഹായും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോഷോ അങ്കുല സുബാൻ ലവൽ മിൻ ആമേൻ. ഋജുമതികൾ കിരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ, കോരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു ഗഗനം ധരയന്നെ. ദ്രുതമുണ്ടായൊരു സോദരിമാർ നീരിൻമീദേവാനിടമുന്നപരം നീരിന്നാധാരം നിമിഷമുയർന്നൊരു മണവറയാം ായതമായി മധ്യ സ്തുത്യം സൃഷ്ടി വിധാനം ദേ ബാർക്കുമോ മെൻമോലം വാദ മുൾമോലം ഒഴിമീനാമീൻ നിർമ്മലമാം ഉദരി നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാം ആന്നജനെ പ്രേഷിപ്പിച്ചവനാം നിർമ്മലദാതൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ
നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ മൃദുസുധരാകി പാവനരൂഹായുടു ശീർപാൻ മാനവരൂപം സ്വയമേറ്റാൻ പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുമ്പിൽ മറിയാം നിന്നിടും നീര അഗ്നിജ്വാലാവൃതനാം ദൂതൻ സവിധേ ചെന്നുരചേ ദൈവം രാജതനൂജന്മേവുമദ മണിമം നിരമീഷ്ണോ മോദേ നിന്നിലമർന്നിടും ധനവാൻ ക്ഷാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്നഗതിത്വം മായിച്ച ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാന്ന ജനെ പെറ്റൂളി ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു ഭൂഷിതമാം നൗകി അംബരശില്പിയേറ്റീന്തി പ്രദശുദ്ധ്യാവൻറ്റോരമലി നിസ്തുലമാമണിമന്ദിരമേ ഭാഗ്യം ദേ നിന്നിൽ ജാതം ശീതോ നാം നാദൻ തന്നിൻ ഞാൻ സത്യപ്രഭയുടയോൻ തൻ അന്തേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനെ ഇരുൾ പിടികൂടാമശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം ശ്ലീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽ സ്മൃതിയെങ്ങും കൊണ്ടാടിയിടും നദിഘോഷം തൽ പ്രാർത്ഥന നമ്മൾ കഭയം ക്ഷേമമൊടങ്ങിഴുനെള്ളുക സാക്ഷാൽ ഇടയാ പണ്ഡിത നായകനെ കീ പാപ്പോൽ സഭതന്നാധാരം മുറ്റും ബൗലോസിനു സമനെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ത ോലുജ്വലനെ യോഹാനോൻ പോൾ വൃതപരനെ നിന്നെ വരിച്ചൊരു സഭധന്യ അലിവൊടു കൃപ ചെയ്യുക നാഥ സ്തുതിയും ഹാലേലുയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി കയ്യോ ചെയ്യരുതേ
ഞാൻ പാതകിയെന്നറിയുന്നൻ സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവൻ നീ മൗനം മൃദിയാൽ ഞാൻ പോകും നീക്കുക കൃപയാലൻ പാപം നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലിലൂയ്യോ ഹാലിലൂയ്യ നിൻ വലമായി രാജഭാമിനിയും വളരുമവൻ ലബനോൻകാരകിൽ പോ മക്കളിലപ്പൻ കൃപ ചെയ്വതു പോലെ ഹാലിലൂയ്യോ ഹാലിലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാർക്കുമോ മെന്നോലം വാദാമുള്ളോലം ഉൽമീനാമീ സ്തുതി ദൈവത്തിന്നുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദീന്മാർക്കും മൃദരിൽ കരുണയുമുണ്ടാകാം സ്തൗമൻ ഗാലോസ് കുറേനായി സോൻ താതൻ ശ്ലോമോ ഗബ്രീൽ മൂലം നീനി നാഥന്യ മറിയാമിനു നൽകപ്പെട്ടു തീ പൂണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ ചുമ്നാ നാഥൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ ബാർക്കുമോ സഹദീന്മാർഗം ശ്ലോമോതന്മകൾ വസിക്കും പരിശുദ്ധസഭയ്ക്കും ശ്ലോമോ മെന്നോലം വാദാമുള്ളോലം ഉൽമീനാമീൻ നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാന്മാർ പുണ്യ പേട്ടോരും നീ ചെയ്യുമവ കാശ്വാസം സ്വർഗി പുത്രൻ ദൈവം മുറിയോറായി മേലൈനോദാരായ് മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ തൽ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും ഭാഗ്യവതി മാറിയാമേ
നിഴലായി മോശപണിഞ്ഞ പേണ്ടിയതാൽ ചിത്രീകൃതയായി ഗൂഢാർദ്ധ പേട്ടിക്കുള്ളിൽ ദൈവികമായോരിടുകൾ പോലെ ന്യാസ്തം നിന്നിൽ സത്യം അറിയാം ജീവന പൂപം പാതാള പ്രാകാരം ശക്തിയാ ധൂളിപ്പോന്തൻ നാദം കേട്ടി എതിരേറ്റിടാൻ അവരാഞ്ഞെത്തും ശുദ്ധൻ നീ മൃദുഹീന ക്രൂശേറ്റോ നീ കൃപ ചെയ്തിടേടമേ ശുദ്ധൻ നീ ആലോ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനെ കുറിയിലൈസോ ശുദ്ധൻ നീ മൃദുഹീന ക്രൂശേറ്റോ നീ കൃപ ചെയ്തിടേണമേ ശുദ്ധൻ നീ ആലോ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനെ കുറിയേലൈസോ ശുദ്ധൻ നീ മൃദുഹീന ക്രൂശേറ്റോ നീ കൃപ ചെയ്തിടേണമേ കർത്താവേ കൃപ ചെയ്യണമേ ഹല്ലേലൂയ കർത്താവേ കൃപ ചെയ്കലിവാൻ കുറിയേലൈസോം കർത്താവേ കർമാർത്ഥനകൾ ഈട്ടിട്ടവയാൽ കൃപ ചെയ്തിടേണമേ സ്തുതി നീ ആലോ ഹല്ലേലൂയ സ്തുതി നീ സൃഷ്ടാവേ കുറിയേലൈസോൻ സ്തുതി നീ പാപികളടിയാരിൽ കൃപ ചെയ്തിടും മശിഹാരാജാവേ ബാർഖുമോ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തോടുന്ന ആരാജവും ശക്തി മഹത്വവും നീകനക്കുള്ളതാവുന്നു നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ള കന്യകവൃത്തം അറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതുമ്പരാനുടെ അപേക്ഷ ഉള്ളമേ ആമേ ദൈവമേ നീ
പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്രഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണേ നമശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാർഖമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ, ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ശംസിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനും നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്ന രാജവും ശക്തി മഹത്വവും നേകും നിനക്കുള്ളതാവുന്നു. കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യിശ്മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകർത്തു മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പരാണ് അപേക്ഷയുള്ള മേയമേ. ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റോൾ, ദൈവിക കുഞ്ഞാടിലെയാ ശര്യം തന്മടിയിൽ താലോലീച്ചാൾ, ഘോരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയുമേശായി വാനീശൻ, വീര്യതാലവളെ താങ്ങി ക്രോമേ ദൂതരഥത്തിങ്മേ ഏറിടുന്നോനെ ഏറ്റാൾ ബാർഖുബോ. അത്ഭുതമാം ഫലമേകും വൃക്ഷം കർക്കശമാം ശിലമീനേവം പാശണ്ഡർഗിതിരി ദൃഷ്ടാന്തം മൂന്നെണ്ണം സവകാണ്ടുന്നു കുഞ്ഞാടിന് വൃക്ഷം നൽകി തീക്കൽ പാറജലം നൽകി എസ്സീരാമത്സ്യാവുമേങ്കി കന്യാക്ഷേപകരെ മൂന്നും പരിഹാസം തൊടുവീക്ഷിപ്പൂ മുറിയോ റാഹിമരൈനോ ആധാര ധന്നീ നിൻ പ്രാർത്ഥനമേവട്ടെ ഞങ്ങളോടും നീ ആർത്ഥന കേട്ടേ കീടട്ടെ പുണ്യനാഥൻ. എന്തോ നത്യം ഭൗമിക പുത്രി ഉണ്ടായെന്ന് ചുന്നീടും സംഭ്രമമാർന്നീണ്ടൽഭുതപൂർവം തൃക്കാരുണ്യം സുതനെ താഴ്ത്തി സവിധി ചേർത്തോ ദേവസുതൻ തൻ മാതാവാകാൻ തിരുഹിതമാർന്ന സൗമ്യരിരല്ലാന്തെങ്ങമരും ഞാൻ നിന്നുര ചെയ്തോൻ ജാതരിലേറ്റം താഴ്മപ്പെട്ടുള്ളവളിൽ പാർത്ത ആരുമൊയാ
പാർത്താപ്പെട്ടിതുപോൽ അതിനാൽ സ്പഷ്ടം മാറിയാമേ പോൽ ആരും താഴ്മ പെട്ടിട്ടില്ല ഒൻപതു മാസം നിന്നെ ടോൾ തൻ പ്രാർത്ഥനയാൽ ദൈവാത്മജനെ കോപത്തിൻ്റൊഴിവ ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ സ്രഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ അടിയാരോട് കരുണയെന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി ബാറഖ്മോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദുരുഷ്ടം സ്വർഗത്തിനെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടങ്ങളെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടുന്ന രാജ്യവും ശക്തി മഹത്വവും നിനക്കുള്ളതാവുന്നു നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായി ശ്മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ള നിവർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പ്രാനോട് അപേക്ഷയുള്ളമേ ആമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ സ്രഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ അടിയാരോട് കരുണയെന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി ബാറഖ്മോ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദുരുഷ്ടം സ്രോതനെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനെ നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടുന്ന രാജ്യവും ശക്തി മഹത്വവും നീക്കം നിനക്കുള്ളതാവുന്നു നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ ശ്മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ള നിവർത്തമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പ്രാണ അപേക്ഷകളുള്ളമേ ആമീൻ മോശചമചോര പീഡകദൃഷ്ടാന്തം മറിയാമീഷ്ണോ ജീവജനത്തിൻ മുൻകുറിയാങ്ങരോഹാതൻ ശോഷപാശ്നോ ഐഷായന്ദാവീദുക്തം സ്ഥിരമാമ്പുരമേ ശ്ലോമോനിൻ ഉദരത്തി ഉദയം ചെയ്തീശൻ ബാറക്കുമോ സ്ലീബായി സതനോടെ പാ സഹദേ മാർച്ചൻ
തീറ്റോരും തീയാൽ വെണ്ണീറായോരും പോരിൽ കാട്ടിയ വീരത്താൽ സാത്താൻ ഗോപാ കുലനായി നൽകുക തൽ പ്രാർത്ഥനയാൽ പുണ്യം മെന്നോലം വാദാമുള്ളോലം ഒൽമീനാമേ നാഥാദിം മെയ്യും രക്തവുമേറ്റോരാം മൃതരേ സിദ്ധർക്കായ് പണ്ടേ സജ്ജീകൃതമാകും പന്തികൻ ബോടിരുത്തണമേ നിൻശരണി മരണം പൂണ്ടോർ നിന്നേറ്റോ രാമവരേ ഏൽക്കണമേ താതങ്കൽ നീയും മുറയോറാഹി മേലൈനോ ആധാരാൻ ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക മറിയാമി വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പരിശുദ്ധ സ്നേഹ നിബിസഹദിന്മാരെ യാജിപ്പിൻ കൃപയെ ഞങ്ങൾക്കായി നിങ്ങൾ നിൻ ശരണേ മൃദരാം താതസഹോദരരിൽ ചൊരിയണമേ മോദ പനിനീരന്നാഥ സുസ്മൃതി ജനനീക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനെ സ്തോത്രം ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി ദീർഘകർഷിമാരി തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ അബ്രഹാമിനെ മിസ്രയമ്യ ദാസിയായ ഹാഗാർ പ്രസവിച്ച മകൻ പരിഹസിക്കുന്നതായ സാറാ കണ്ടു. അവൾ അബ്രഹാമിനോട് പറഞ്ഞു, ഈ ദാസിയെയും മകനെയും പുറത്താക്കുക. ദാസിയുടെ ഈ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടുകൂടി അവകാശിയായിക്കൂടാ. തൻ്റെ മകൻ നിമിത്തം അബ്രഹാമിന് ഈ കാര്യം വളരെ സങ്കടമായി. ദൈവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, ബാലനെ പ്രതിയും നിന്റെ ദാസിയെ പ്രതിയും നിനക്ക് സങ്കടം തോന്നേണ്ട. സാറാ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക. എന്തെന്നാൽ സഹാക്കിൽ നിന്നുള്ളവരായിരിക്കും നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ദാസിയുടെ മകനെയും ഞാനൊരു വലിയ ജാതിയാക്കും. എന്തെന്നാൽ അവൻ നിന്റെ സന്തതിയാണല്ലോ. അബ്രഹാം അത് രാവിലെ എഴുന്നേറ്റു. അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന് കൊടുത്തു. കുട്ടിയെയും തോളിൽ വച്ച് അവളെ പറഞ്ഞയച്ചു. അവൾ പോയി ബർഷേബ മരുഭൂമിയിൽ നടന്നു. തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ ബാലനെ ഒരു കുറ്റിച്ചെഴിയുടെ കീഴിൽ കിടത്തിയിട്ട് അവനെതിരെ ഒരു അമ്പിൻപാട് ദൂരെ നിന്നു. എന്തെന്നാൽ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണേണ്ട എന്ന് അവൾ പറഞ്ഞു.
അവൾ അവിടെ ഇരുന്ന് ശബ്ദം ഉയർത്തി കരഞ്ഞു. ദൈവം ബാലന്റെ ശബ്ദം കേട്ടു. ദൈവത്തിന്റെ മാലാകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട് പറഞ്ഞു, ഹാഗാറേ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട, അവൻ്റെ സ്ഥലത്ത് നിന്റെ ബാലന്റെ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുഞ്ഞിനെ എടുക്കുക, നിന്റെ കൈകൾ അവനെ താങ്ങട്ടെ, ഞാനവനെ ഒരു വലിയ ജാതിയാക്കും. ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു. അവളൊരു നീരുറവ കണ്ടു. അവൾ പോയി തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ അഭ്യസിച്ചു. അവൻ്റെ അമ്മ മിശ്രയും ദേശത്തു നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. ബാറയ്ക്കുമോ രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ ഇങ്ങനെ ബോവാസ് രൂത്തിനെ പരിഗ്രഹിച്ചു. അവൾ അവനെ ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നു. ദൈവം അവൾക്ക് ഗർഭം നൽകി. അവളൊരു മകനെ പ്രസവിച്ചു. സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുകൊണ്ട് ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അവൻ്റെ പേര് ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പാലകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രിമാരെക്കാൾ നിനക്ക് ഉത്തമമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി. അവനെ വളർത്തമ്മയായി തീർന്നു. അവളുടെ അയൽക്കാരികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവനെ ഉബീദ് എന്ന് പേർ വിളിച്ചു. ദാവീദിന്റെ പിതാവായ ഇശായിയുടെ പിതാവ് ഇവൻ തന്നെ. ഫേരസിന്റെ വംശപാരമ്പര്യമാവിത്. ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആറാമിനെ ജനിപ്പിച്ചു. ആറാം അമ്മീനാദാമിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ സൽമോനെ ജനിപ്പിച്ചു. സൽമോൻ ബോവാസിനെ ജനിപ്പിച്ചു. ബോവാസ് ഊബീദിനെ ജനിപ്പിച്ചു. ഊബീദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ബാറക്കുമോ ീശോ നിൻ വിളിവാ കാണുന്നു വിളിവിയടിയ രഖില ധാരമദ വിളിവും നീ കാന്ത്യ ശോഭീപി കിന്നും വിളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധി പരിശുദ്ധ വേണ്ട കഷ്ടത വിഞ്ചിൻ ദയോ മടിയാരി നൊഴിക്ക സൽക്രിയകൾ കുമന ശുദ്ധ്യ സംഗതി വരണേഞ്ഞങ്ങൾ നിന്റെ മഹാ
Oh.
ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേലോ കൈകൊള്ളോ കൊക്കയിഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ യോഹനാൻ ശ്ലീഹ പൊതുവിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹബീബായി പാർക്കോ ശ്ലീഹയുടെ ഉടയവന് സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹബീബായി പാർക്കുമോ പൗലോസ് ശ്ലീഹാധന്യൻ ചൊയ്കേട്ടേൻ ഈ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരൊരുവൻ വന്നറിയിച്ചാൽ ദൂതൻ താനേക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ ആരുമുളച്ചു പരക്കുന്നു. ദേവാതി ഉപദേശം ത്വയി തവസാരി മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാന്ന് വാഗ്ദത്വത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയോടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗെലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗെലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ ലൂക്കോസ് എവൻഗെലിയോസിനിൽ നിന്നും വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചു വന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനവും നമ്മുടെ ഭർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാവുന്ന യേശു മിശിഹായുടെ ഈ ലോക വ്യാപാര കാലത്തിൽ ഇപ്രകാരം സംഭവിച്ചു.
നിന്നുമുള്ള ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം 57 മുതലുള്ള വാക്യം. യെരുശലേമിലെ പ്രസവകാലമായി അവനൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. അവളൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. ദൈവം അവളിൽ മഹാകരുണ ചെയ്തിരിക്കുന്നതായി കേട്ട എല്ലാവരും കുടുംബക്കാരും അവളോടുകൂടി ആനന്ദിച്ചു. എട്ടാം ദിവസം അവർ കുട്ടിക്ക് ചേലാകർമ്മം ചെയ്യുവാൻ ചെന്നു. പിതാവിൻ്റെ പേരിൻ പ്രകാരം അവന് സ്കറിയ എന്ന് പേരിടുവാൻ ഭാവിച്ചു. അപ്പോൾ അവൻ്റെ മാതാവ് അവനോട്, അങ്ങനെയല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അവർ അവളോട്, ഈ പേരുള്ള ഒരുവനും നിന്റെ വംശത്തിലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് പേരിടുവാൻ ഇച്ഛിക്കുന്നുവെന്ന് അവൻ്റെ പിതാവിനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവനൊരു എഴുത്ത് പലക ചോദിച്ചു വാങ്ങി ഇവൻ്റെ പേരെ യോഹന്നാൻ എന്ന് എഴുതുകയും പറയുകയും ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഉടനെ അവൻ്റെ വായും നാവും തുറക്കപ്പെട്ടു. അവൻ സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവരുടെ അയൽക്കാരെല്ലാവരും ഭയപ്പെട്ടു. യഹൂദയിലെ മലപ്രദേശമെങ്ങും ഈ വാർത്ത സംസാര വിഷയമായി തീർന്നു. ഈ ശിശു പക്ഷേ ആരായിത്തീരാമെന്ന് കേട്ടവരെല്ലാം ഉള്ളിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്തു. കർത്താവിൻ്റെ കൈ അവൻ്റെ മേലുണ്ടായിരുന്നു. അവൻ്റെ പിതാവായ സ്കറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ പ്രവചിച്ച് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്തെന്നാൽ അവൻ തന്നെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളിൽ നിന്നും സകലവിരോധികളുടെ കയ്യിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നതാണെന്ന് ആദ്യമുള്ള തൻ്റെ ദീർഘദർശിമാർ മുഖാന്തരം അരുളിയതുപോലെ തൻ്റെ ദാസനായ ദാവീദിൻ്റെ കുടുംബത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോടവൻ കരുണ ചെയ്ത് നാം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിച്ച ആയുഷ്കാലം മുഴുവനും നീതിയോടും ന്യായത്തോടും കൂടി തിരുമുമ്പിൽ നിർഭയം ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കൃപ നൽകുകയും തൻ്റെ പരിശുദ്ധ നിയമങ്ങളും നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങളും അവൻ ഓർക്കുകയും ചെയ്തിരിക്കുന്നു. പൈതലേ, നീ അത്യന്തം ദീർഘദർശി എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ നീ അവന് മുമ്പേ പോകും. പാപമോചനമൂലമുള്ള രക്ഷയെക്കുറിച്ച് ജനത്തിന് ബോധം നൽകുവാൻ തന്നെ അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെ കരുണാതിരേകത്താൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കും. സമാധാന മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കപ്പെടുകയും ചെയ്യും. പൈതൽ വളർന്ന് ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ ഇസ്രായേലിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട നാൾ വരെയും വനത്തിൽ തന്നെ താമസിക്കുകയും ചെയ്തു. ബാർഹിമോർ ഷൈനോ വൃദ്ധതയേറിയ വന്ദ്യാസ്ത്രീയൂഹാനോനി പെറ്റതിനീഹോദാദ്രി വിസ്മയ പോരീതമായി ആശിശുമൂലം മാതാവിൻ ഗർഭം താതന്തന്നാവിവ ബന്ധനമറ്റും കർത്താവിൻ നാമം നിത്യം പൂജായോഗ്യം താൻ എന്നോ ദീസ്കറിയ സ്തോത്രം ദൈവത്തിനു പാടി ഹാലിലുയ്യ ഓ ഹാലിലുയ്യ ബർഖുമോ സ്നോമൻ ഗാലോസ് നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്ത്രീ സ്വാത്രവും പ്രാഭവും പുഴ്ചയും മാഞ്ഞുവാത്ത നല്ല ഉന്നതിയും നിധിയോടൂടാതെ കരീഷുവാനടി ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. പൂർണ്ണതയും വിശുദ്ധിയുമുള്ള ജനമായി ഞങ്ങളെ സമർപ്പിപ്പാൻ വേണ്ടി പിതാവിന് സ്വയം സമർപ്പിച്ച ജീവനുള്ള ബലിയായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുവിക്ഷതനോത്തോണം വെടുപ്പും വിശുദ്ധിയുമുള്ള പ്രാർത്ഥനകൾ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിനക്ക് ദൈവികമാകുന്ന ഈ സ്തോത്രയാകും അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും
സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഇവിടെ ഞങ്ങളായി സോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യോമോ സ്വഹായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ഈ വന്ദ്യ പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ പാപപരിഹാരം നൽകുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുളച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേയും സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താല സിംഹങ്ങളാകുന്ന നിന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനായുള്ളവേതേതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്നവന് നീർത്തളിക്കണമേ. കർത്താദി കർത്താവും മൗഢ്യത്തിൻ്റെ നാഥനുമായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ, ഞങ്ങളുടെ തുണയ്ക്കായെഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപോടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം നടത്തി മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ളതുമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങളുടെ ദൈവമായ മിശിഹാ, നിന്റെ രഹസ്യങ്ങൾ ഞങ്ങൾ സംബന്ധിക്കുകയും നിന്റെ ശരീരം കൈക്കൊള്ളുകയും ചെയ്യുന്നത് മൂലം നിന്നെ ഞങ്ങൾ അനുഭവിക്കുന്നു. നല്ല ഇടയനായി നീ നിന്റെ ആട്ടിൻ പറ്റത്തിന് സ്വയം ഭക്ഷണമായും നിന്റെ രക്തം പാനീയമായും നൽകി അനുസര ഭക്ഷണമായി നിന്നെ ഭക്ഷിപ്പാൻ വിശപ്പുള്ളവരുടെ മുമ്പാകെ നീ നിന്നെ തന്നെ സജ്ജമാക്കി പറ്റിപ്പോകാത്ത ഉറവയായി നിന്നെ പാനം ചെയ്യുവാൻ ദാഹിച്ചിരുന്നവരുടെ മുമ്പാകെ നീ സ്വയം തുറന്നു കൊടുത്തു. പാപപരിഹാരം നൽകുന്ന ധൂപമായിരിക്കുന്ന കർത്താവേ, പാപത്താൽ ദുർഗന്ധം പിടിച്ചിരിക്കുന്നവർ നിന്റെ വാസനയേൽപ്പാൻ നീ നിന്നെ തന്നെ ധൂപമാക്കി. ദിവ്യമാണിക്യമായി നിന്നെ പുരോഹിതന്മാർ സഭയിൽ വിഭജിച്ച് നൽകുന്നു. സ്തോത്രത്തിൻ്റെ വാസായാകുന്നതിൽ നിന്ന് സ്വജാതിയരും വിജാതിയരും പാനം ചെയ്തിട്ടും കുറവ് വരുന്നില്ല. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരാകുവാൻ വേണ്ടി ജീവന്റെ അപ്പമായി നീ സ്വയം വിഭജിച്ചു കൊടുത്തു. സന്തോഷങ്ങളുടെ പാനീയമായവനെ സഖിയോ നദാഗം ശമനം വരുത്തുവാൻ നീ താണിറങ്ങി വന്നു.
മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവേ, ഇപ്പോൾ നിന്റെ വാഗ്ദാനങ്ങളുടെ ദൃഷ്ടാന്തം സ്നേഹപൂർവ്വം ഞങ്ങളുടെ അധരങ്ങളിൽ വരയ്ക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ പുഷ്ടിപ്പെടുത്തണമേ. നിന്റെ പ്രീതിയാൽ ഞങ്ങളെ രഹരിപ്പിക്കണമേ. നിന്റെ ഉണ്മയുടെ പ്രതീക്ഷതയ്ക്കും നിന്റെ എതിരേൽപ്പിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ ശരീരരക്തങ്ങളെ അനുഭവത്തിനും നിന്നോടുള്ള സംയോജനത്തിനും സദാ നിന്നെ സമീപിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ശ്വാസം നിന്റെ വാസന കൊണ്ട് നിറയുകയും ഞങ്ങളുടെ വായ നിന്നെ സ്തുതിപ്പാൻ തുറക്കുകയും ഞങ്ങളുടെ നാവ് നിന്റെ കീർത്തനങ്ങൾ പാടുകയും ചെയ്യണമേ. ഞങ്ങളുടെ അധരങ്ങൾ നിന്റെ പ്രഘോഷങ്ങളെ വർണ്ണിക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ നിന്റെ കരുണയാൽ മായ്ക്കപ്പെടുകയും ഞങ്ങളുടെ പാപങ്ങൾ നിന്റെ കൃപയാൽ ക്ഷമിക്കപ്പെടുകയും ഞങ്ങളുടെ പിഴകൾ നിന്റെ കരുണയാൽ ക്ഷമിക്കപ്പെടുകയും ചെയ്യണമേ. ഞങ്ങളുടെ കറകളും മലിനതകളും നിന്റെ സോപ്പായാൽ വെണ്മയാക്കണമേ. നിന്റെ മഹത്തരമായ സ്വാദൃശ്യത്തിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. നിന്റെ വാസത്തിന് ഞങ്ങളെ ആലയങ്ങളാക്കി തീർക്കുകയും ഈ സ്ഥലത്തെ നിന്റെ ബഹുമാനുള്ള നിവാസത്തിനുള്ള സ്ഥലമാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് നിന്റെ കരുണയാൽ പാപപരിഹാരം നൽകണമേ. സൗഭാഗ്യകരമായ വിശ്രമത്തിന് നിന്റെ വലതുഭാഗത്തെ നിലയ്ക്ക് ഞങ്ങളെയും അവരെയും നിയോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവ് നിന്റെ പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ഭൂല കർത്താവിടുത്തെ ശുശ്രൂഷയിക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമാണ് ദാസനാവും ഞാൻ ഉത്തരമായി ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ജീവനുമിശുദ്ധിയുള്ള റൂഹ പരിശുദ്ധൻ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള അതിൻ്റെ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കൾ മേൽ മനസ്സലിവുതോ നിക്കരണ ചെയ്തുകൊണ്ട് ഭാവിയായ തൻ്റെ ദാസൻ്റെ രൂപത്തെ ശുദ്ധീകരിക്കുന്നു. മറക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കഞ്ഞുമറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായും പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ട കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതു വാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മോചനത്തോടിനെ വരുമാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ സഹോദരനും ശ്രേഷ്ഠരുമേ, ഞാൻ അർപ്പിക്കുന്ന കുർബാന കൈക്കൊള്ളപ്പെടുവാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നു നിവേന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകർവാനും കാതോലികവും സ്നേഹീകവുമായ
ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും പരിപാലിക്കൽ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിത മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവി ഏറിയതാ ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടുന്നോ കായി അനുഷ്ഠിക്കും നീ കുർബാന പ്രിയരേതു കരുണയുടെയും അലിവിൻ്റെയും സമയം ദാ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താ ബർഖമോൻ സ്തോമൻ ഗാലോസ് ദേവനാദിതനുമാകുന്ന ദൈവമേ നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു. എൻ്റെ കർത്താവേ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാൻ പറയുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനങ്ങളെ വർക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങൾ തലകുനിക്കുന്നു കർത്താവേ. ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായവരെ അനുഗ്രഹപൂർണമായി നിന്റെ വലം കൈ ആവശിച്ച് ആശീർവദിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാൻ ലൽമീ ആമേൻ. കർത്താവേ നിന്റെ ഇടവയുടെ പാപങ്ങൾക്കും പോഷത്വങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മീയ ബലി നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാൻ ലൽമീ ആമേൻ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഇടയവനായ പിതാവാം ദൈവത്തിന്
നിരപ്പിലും സമാധാനത്തിൽ വണക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹാട് സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. അമീൻ. അവിടുത്തെ ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ വലഭാഗെ വിശ്വാതന്ത്രിയിരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണം ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഹമാരും പ്രധാന മാലാഹമാരും ക്രോപേന്മാരും ശ്രോപേന്മാരും മോറാവോസേന്മാരുമായി അദൃശ്യരും അസംഖ്യങ്ങളുമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വാക്കുകളോടും അർണീയമായ ശബ്ദങ്ങളോടും കൂടി വിജയസ്തുതികൾ പാടിപ്പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മസാഹിൻ ഗോറി തന്റെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊഷാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ പെൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പാപമില്ലാത്തവനായതാൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോട് വർണ്ണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ വർഷാനുഭവത്തിന്റെ രാത്രിയിൽ തൃക്കൈലപ്പമെടുത്ത് ദാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച മുറിച്ച തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മനയർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്നതാണ് അരുൾ ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ ജീവന്റെ കാസായും നാം സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച ധനശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങിപ്പാനം ചെയ്തുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി വനർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചന നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു എന്നതാണ് അരുൾ ചെയ്തു. ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ വരവുകാരെ എൻ്റെ മരണവും പുനരുദ്ധാനവും നിങ്ങൾ അനുസ്മരിച്ചു കൊള്ളുകയും എന്നുള്ള കൽപ്പനയും താൻ അവർക്ക് നൽകി ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു.
നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. പിതാവേ, പാപികളും കുറ്റക്കാരുമാവുന്ന നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. ഇത് ദിവസം ഞങ്ങൾ പരിഭ്രമിക്കുകയും ഉറക്കുകയും ചെയ്തുകൊണ്ട് നിന്നോട് നീ മഹാന്തരന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണയണമെന്ന് പശ്ചാത്താപൂർവ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണത്തോ നീ ഞങ്ങളുടെമേ അനുഗ്രഹം ചെയ്യണമേ. വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന അമ്മയിലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ണമേ പ്രതാവേനോടുമരുളണമേ പ്രതാവേനോടുമരളി ഉത്തമനേതോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. കുറിയനായി സോൻ, കുറിയനായി സോൻ, ജീവനുണ്ടാക്കുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായി മിശിയാതമ്പ്രാൻ ശരീരവുമായി ആക്കി തീർക്കുമാറാകട്ടെ. പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായും സ്യാതംബ്രാൻ രക്തവുമായി ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, തിരുശര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കണമേ. അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശ്വസഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകേസന്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബോന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും ഈ വന്യ പിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സലേപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. രക്ഷയ്ക്ക് വേണ്ടിയും
दर्शन विश्वास विश्वास परदेश निराश्र बंधिर अमेम विधव अनाथर नी संरक्षण ऐकजात परशुद्रोहूल പാർക്കിമോർ നാല് ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസം നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനിയുടെ സർവ്വഭരണകർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളും ജനറൽ സംഘവും ക്രിസ്ത്യാനി സംഘം മുഴുവനും സുഹൃത്തുമുള്ളതായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശാന്തവുമാനന്ദകരമായ ജീവിതം ധ്രുവം ഭാഗമായി ഞങ്ങൾ കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിനേകജാതിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാല്ലൽമീ ബാർക്കിമോൻ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും യവൻഗലിസ്തന്മാരെയും സഹദേന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനന്ദൻ്റെ യജമാനൻ്റെ മുന്നോട്ടക്കാരനുമായ മറിയോഹാനാൻ മഗ്ദാനായെയും ശമ്മാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുൻപനുമായ പരിശുദ്ധനും മാത്തുള്ളവനുമായ മാർസ്തേപ്പാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും ശേഷം സലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവർ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിന് ഓഹരിക്കും ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിലേഖജാതിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാല്ലൽമീ ർക്കുമോ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച ഞങ്ങൾ കേൾപ്പിച്ചു വന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ചു വിശ്രമിക്കുന്നവരെയും നിഖിയാനും കുസ്തന്തീനോ പോലീസിനും എപ്പിസോസിനും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസിന്നഹദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കോവും ഇഗ്നാത്യോസും ഗ്ലീമീസും ദിവന്നാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്യോസും ബിലക്സിനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപരവുമായ പ്രസിദ്ധനായ മാർക്കോറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടുനിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മോർസേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബൂർദാനായും
മാറപ്രേമും മാറിയാക്കോമും മാറിസഹാക്കും മാർബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർബർസവുമായും മാർഷമോൻ ദസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാറബഹായും എൽദോ മാർബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മോർ ഗ്രിഗോറിയോസും മോർ ദിവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ പരിശുദ്ധാമ സുന്നതോസുകളിലെ സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോട് സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാൻമീ ബാർക്കുമോർ അരൂപികളുടെയും സകല ജഡങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്രപ്രാപിച്ചു വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മധുവായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായി തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിന് അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ തന്നെ സ്വീകാര്യത ചേർത്തുകൊള്ളാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറയലായി സോനെന്ന് ടേസ്റ്റ് പറയണം. ഞങ്ങള് വാങ്ങിപ്പോയവരെ എന്താറ് സൈന്യങ്ങൾക്ക് പിടിപ്പാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും അനുദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും ഭാവമോദനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങൾ ഓരോ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും ന്യായവിധിയിൽ നിന്ന് ദുഷ്ടമനുഷ്യർക്കായുള്ള ദണ്ഡനങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. തന്മൂലം സാലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമവും ഞങ്ങളുടെ ഭർത്താവ് യേശുമിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടി സാലത്തിലും എന്ന പോലെ കുർബാന വഴിയായി മാറ്റപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. തൻ്റെ തിരുനാമം വരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായ തലമുറകൾ വരെയും ലോക ലോകങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകരമാകുന്ന യേശുമിശിഹായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. വന്ദ്യസൂദയോഹാനോനി ഗർഭത്തിൽ തന്നീ ശുഗ നീ തോഷി പീച്ചോ ആരാധിൻ വന്ദ്യാത്മാജ യോഹാന
ദരിദ്രരും പീഡിതരും പലതരം പ്രയാസങ്ങളിൽ വലയുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. പ്രത്യേക ഈ ദിനങ്ങളിൽ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്നേഹത്തിനും സന്തോഷത്തിനും ദീർഘായുസ്സിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വിവാഹ വാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിന്റെയും കരുതലിന്റെയും പങ്കാളിത്തത്തിന്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിന്റെ പരിപാവനത കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ അവരുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ബാർക്കുമോ, നമ്മുടെ മശിഹാ തമ്പുരാനോട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായി അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ളതിന്റെ വിശുദ്ധ റൂഹായെ മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിന്റെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ ഭരമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യണം. ഉത്തമനാണോ കരുണ തോന്നി ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. വലിയവനും ബലവാനുമാവുന്ന ദൈവമേ, ദൈവീക നൽവരത്തിന് മനുഷ്യ സ്നേഹത്തോട് നീ ഞങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, വിശുദ്ധ റൂഹായേ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്റെ ഏകപുത്രന്റെ കർത്തൃ പ്രാർത്ഥനയെ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്സനും സർവാധിപതിയും വിശുദ്ധനുമാകുന്ന ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ളതാവോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സർവ്വതരെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ തരണമേ, ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തോടുന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഉത്തമനും കാരുണ്യവാനുമായ പിതാവേ, ഇതിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് നീ അർഹത നൽകിയിരിക്കുന്നുവല്ലോ. കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നിരക്ഷിച്ചു കൊള്ളണമേ. ദുഷ്ടനിൽ നിന്നും അവൻ്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ നിരക്ഷിച്ചു കൊള്ളണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ഹോശോഭൂല സുബാൽമീമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു ദൈവനും സർവാധിപതിയുമായ രാജാവേ നിന്റെ മേലധികാരത്തിന്റെ ചെങ്കോൽ കീഴേ സകല സൃഷ്ടികളും വണങ്ങി നിൽക്കുന്നു ഇപ്പോൾ കർത്താവേ തിരുവും ഭാഗം തലകുനിച്ച് നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകുമാറാകേണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ഹോശോഭൂല സുബാൽമീ ആമീൻ പറയുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയം ഭൂമനാദിന്ദവും വന്ദ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന ആ വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ ബാർക്കുമോ ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല ആമീൻ ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായ്ക്കും നീക്കും സ്തുതി ആമീൻ കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ ആമീൻ തിരുമേനിയുടെ മൂല്യമായ കക്ഷാനുകൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ആമീൻ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാനുള്ളതുമാണ് സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ ആമീൻ ദൈവസുതന്മാരായിടുവാ ആയുഷ്കാലി പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീ വരൊപ്പം ദൈവസുതൻ ആശ്വാസമവീടും മുറിയോറാഹി സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യായോ ഹാലേലുയ്യാ നിൻവലമായി രാജഭാമിനിയും നിന്നഴകര ജന്മോഹിപ്പാൻ ഹാലേലുയ്യായോ ഹാലേലുയ്യാ നിൻ ജനമോർഗ പിതൃഗ്രഹവും ബാർക്കുമോ ബോലവൽ റൂഹോ
ഭാജനമേദിച്ചോരേഗസുതൻ തൃക്കരഞ്ഞങ്ങളിലിമാന്തൻ പക്കലപേക്ഷയണ കേണം സ്തൗമൻ കാലസ്കുറി ീകരണം നേടി ദൈവത്തിൻ മാതാവ ഇക്ഷിദിശാപത്തെ നീക്കിയേ ശാന്തിക്ഷേമങ്ങൾ സഭയിലുമെങ്ങും വാണി നാലേ ഗാനജനോ ഭ്യാർത്ഥി കേണവേ ബാർക്കുമോ രാവോലപുറോവൽ റൂഹോ കാദീശോ ക്രോപേശ്രാപീകൾ തന്നവിധ വേട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരീവാണോനെ ീവതീരാസ്ത്രോത്രം മുറിയോറാഹിമേലൈനുവാദാരാനീൻ ഭാഗ്യം ദാവീദിൻ മകൾ മറിയാമേ ദൈവം നിന്നിൽ നിന്ന് ശരീരം പോണ്ടി രാധാ മിരടിമയൊഴി ചെല്ല വീണ്ടു പോലെ തളർത്തിടുമേ ഹാലേലൂയ്യ വളരുമവല്ലവനോൻകാരങ്ങൾ പോ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ്യ വർദ്ധിക്കും അവർക്കോ ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ പോലെ പുറോശോ മന്മോലം വാദാമോലം പോലിങ്ങും മാർത്തോ മാസ്ലിഹേലും നിന്നോ ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമേ ബഹുമാനീശോർക്ക സ്തൗമൻ കാലസ്തുറിയേനായിരിയുന്ന മഹാനീതിയാകും വാണിജവീര ലോകങ്ങളെയാറ്റി ദുഷ്ടാത്മാക്കളെ നീക്കണമേ നിൻ പ്രാർത്ഥനയാൽ കൃപ നേടട്ടെ ചെയ്തൊരു നിത്യ ജീവിതമാർജീപാൻ നിർനിദ്രം നോമ്പും പ്രാർത്ഥനയും പീഡയുമേറ്റ മാർത്തോമാത സ്മൃതിയിൽ സ്തുതി മഷിക ഗുണനിധിയേ സ്മൃതി കൊണ്ടാടും സഭയിൽ അനവര തന്നിന്നാഥന്റെ ക്ഷമവും ശാന്തിയുമാമരട്ടെ പിതാവിന്റെയും പുത്രന്റെയും ജീവുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും അല്പസമയമുണ്ട്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിനായി പരിശുദ്ധ സഭയെ ഒരുക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ആ സംഭവങ്ങളെല്ലാം ശ്രദ്ധാപൂർവം വീക്ഷിക്കുമ്പോൾ കർത്താവ് എത്ര അത്ഭുതകരമായിട്ടാണ് ആ കാൻവാസിൽ ഓരോ സംഭവങ്ങളും കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളത് വലിയ അത്ഭുതത്തോടുകൂടി മാത്രമേ നമുക്ക് വീക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ തിരുജനനം പൊടുന്നനവേ ഉണ്ടായ ഒരു സംഭവമല്ല. യുഗകാലങ്ങളിലായി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും അതിനു വേണ്ടതായ ചുറ്റുവട്ടങ്ങളെല്ലാം
ഓരോന്നും ക്രമാനുസൃതമായി ക്രമീകരിച്ച് കാലസമ്പൂർണതയിൽ സംഭവിക്കുന്ന ഒരു വലിയ അത്ഭുതമാണ് കർത്താവിൻ്റെ തിരുജനനം. ഇന്ന് കർത്താവിൻ്റെ മുന്നോടിയായി തീർന്ന യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. കർത്താവിൻ്റെ ഈ ലോകത്തിലുള്ള ജീവിതത്തിന് വിളിച്ചു പറയുവാൻ ശക്തനായ, ജ്വലിച്ചു പ്രകാശിക്കുന്ന, സൂര്യനോടൊപ്പം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രം ആവശ്യമാണ് എന്നുള്ളത് വളരെ നേരത്തെ തന്നെ നിശ്ചയിക്കുകയും അതിന് യോഗ്യനായ ഒരു പൈതലിനെ ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്തു. മനുഷ്യനിൽ നിന്ന് ജനിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠനായ, ഉന്നതനായ വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ കർത്താവിൻ്റെ ആഗമനം തിരിച്ചറിയുവാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ്റെ അമ്മയുടെ വായിലൂടെ ഇത് കർത്താവിൻ്റെ മാതാവാണ് കടന്നു വരുന്നത് എന്ന് പറയുവാനും തക്കവണ്ണമുള്ള ഒരു വലിയ ഭാഗ്യം ആ ശിശുവിന് ലഭിച്ചു. നാം ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് ജനിക്കുന്നത് അനന്തമായ സാധ്യതകളോടും കോടാനുകോടി അനുഭവങ്ങളുടെ ഓർമ്മകളോടും കൂടിയാണ്. നമ്മൾ വിചാരിക്കും പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിച്ചാൽ ഒരു കുട്ടിയുണ്ടാകും. ബയോളജിക്കലായിട്ട് അത് ശരിയാണെങ്കിലും ഓരോ ജന്മവും ഈ ലോകത്തിലേക്ക് പിറവിയെടുക്കുന്നത് അതിനു മുമ്പുള്ള ഒരുപാട് സംഭവങ്ങളുടെ, അറിവുകളുടെ, അനുഭവങ്ങളുടെ, ഓർമ്മകളുടെ ഒരു സമാഹാരമായിട്ടാണ്. വളരെ പുരാതനമായ സെമിത്തേരികളിലോ അല്ലെങ്കിൽ പുരാതനമായ ഏതെങ്കിലും സ്ഥലത്ത് അസ്ഥികൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലത്ത് അസ്ഥികളുടെ ആ മെഷർമെൻറ്റുകളും അതിൻ്റെ ക്രമീകരണങ്ങളും വിന്യാസങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ ആ തലമുറയിൽ വർഷങ്ങൾ കഴിഞ്ഞ് കടന്നു വരുമ്പോഴും അതിന് യാതൊരു വ്യത്യാസവുമില്ലാതെ ആ മെഷർമെൻ്റ് അതേപോലെ സൂക്ഷിക്കുന്നതായി കാണുന്നത് വലിയൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. ആ പല്ലുകളുടെ വിസ്തൃതിയും അതിൻ്റെ ലേഔട്ടും അതിൻ്റെ ക്രമീകരണങ്ങളും ഒക്കെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഭൗതികമായി ഒരുപാട് ഇതുപോലെയുള്ള ഓർമ്മകൾ, അറിവുകൾ, അനുഭവങ്ങൾ കൈമാറിക്കൊണ്ടാണ് നാം ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ നല്ല അറിവിൻ്റെ, ഓർമ്മയുടെ ഒരു സമാഹാരമായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു സക്കറിയായും ഏലിശിബായും ഏതാണ്ട് ഒരു 10-60 വർഷക്കാലമെങ്കിലും ഒരു പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. അവരുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ വലിയ അനുഭവം അവരെക്കുറിച്ച് പറയുമ്പോൾ അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു, കർത്താവിൻ്റെ സകല കൽപ്പനകളും അനുസരിച്ചവരായിരുന്നു എന്നുള്ള രണ്ട് വാക്കിൽ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇവാലുവേഷൻ അവിടെ നിന്ന് നമുക്ക് ലഭിക്കും. അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ആ പിതാക്കന്മാരുടെയും മാതാപിതാക്കളുടെയും പൂർവ്വതലമുറയുടെയും ഒക്കെ അനുഭവവും പേറിയാണ് യോഹന്നാൻ ഈ ലോകത്തിലേക്ക് ജനിക്കുന്നത്. അവൻ്റെ പേരിടുമ്പോൾ തന്നെ അവൻ്റെ പിതാവിൻ്റെ നാവിൻ്റെ ബന്ധനം അഴിയുന്നതായി നാം വായിക്കുന്നു. അങ്ങനെ നല്ല അനുഭവത്തോടുകൂടി ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഉള്ള ജന്മം അത് വളരെ ശ്രേഷ്ഠമായി തീരുന്നു എന്നുള്ളതാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട് മനുഷ്യരിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനും പ്രാർത്ഥനയുടെ പുത്രനായി ജനിക്കുവാനും നന്മ ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെ അറിവുകൾ ശേഖരിച്ച് കടന്നു വരുവാനും ആ പൈതലിന് സാധിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിച്ചു കൂട്ടുന്ന അറിവുകളും അനുഭവങ്ങളും അത് ഒരു നിമിഷം കൊണ്ട് പോകുന്ന ഒന്നല്ല. അത് നമ്മുടെ അനന്തര തലമുറയിൽ ഓർമ്മകളായി അവശേഷിപ്പിക്കുന്നുവെന്ന് നല്ലതുപോലെ അറിഞ്ഞ് നമ്മൾ ജീവിക്കണം. നല്ല ദാനധർമ്മത്തോടെ
ആദ്രതയോടെ സ്നേഹത്തോടെ ആര് വന്നാലും ഭക്ഷണം കൊടുക്കുന്ന ഒരു അമ്മയുടെ മക്കൾ നോക്കിയാൽ അവർക്ക് ഭൗതികമായി വലിയ സമ്പത്തൊന്നുമില്ലെങ്കിലും ആ നല്ല പ്രവർത്തനം കൊണ്ട് ആ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ്. എന്നാൽ അതേപോലെ തന്നെ ഒരു മനുഷ്യന് അർത്ഥ കൈക്കുപ്പ് വെക്കാത്ത ചില ആളുകളുണ്ട്. പക്ഷെ ആ തലമുറ അനന്തര തലമുറയൊക്കെ നോക്കുമ്പോഴറിയാം വളരെ വലിയ വളർച്ച ഉണ്ടാകാതെ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള നല്ല ഓർമ്മകളുടെ സമാഹാരം, നല്ല അറിവുകളുടെ അനുഭവങ്ങളുടെ സമാഹാരം ശേഖരിക്കുമ്പോഴാണ് അതിൽ നിന്നുണ്ടാകുന്ന ഉത്ഭൂതമാകുന്ന ജന്മം അത് ശ്രേഷ്ഠമായി തീരുന്നത്. നമുക്കറിയാം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്ന പൈതൽ കർത്താവിൻ്റെ മുന്നോടിയായി നിന്നുകൊണ്ട് യോഹന്നാനെ കുറിച്ച് പറയുന്നത് അവൻ ജ്വലിക്കുന്ന പ്രകാശമാണ് എന്ന് പറയുവാൻ തക്കവണ്ണം നിറഞ്ഞ് ശോഭിക്കുവാൻ തക്കവണ്ണം പ്രകാശ നക്ഷത്രമായി ശോഭിക്കുവാൻ തക്കവണ്ണം സാധിച്ചത് യോഹന്നാൻ്റെ മിടുക്കല്ല, അവൻ്റെ നിക്ഷേപം അവൻ്റെ മാതാപിതാക്കളിൽ നിന്നും പൂർവികരിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ്. ആ ഒരു വലിയൊരു അനുഭവം ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടമാകുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് പത്തനാപുരം ദേറ സ്ഥാപകങ്ങളുടെ സ്ഥാപകനായ തോമാമാർ ദീപനാസിയോസ് മിത്രാപൂലിത്താഴ ഓർമ്മ നടത്തിയത്. ഈ ദേവാലയമൊക്കെ നൃണംഭദ്രാസനത്തിൻ്റെ ഭാഗമായിരുന്നപ്പോൾ ഇവിടെ സജീവമായി സന്ദർശിക്കുകയും ഭരണം നടത്തുകയും ചെയ്തൊരു പിതാവാണ്. ആ പിതാവിൻ്റെ മാതാപിതാക്കൾ മക്കൾ ലഭ്യമാകുവാൻ വളരെയേറെ പ്രാർത്ഥിക്കുകയും പരുമല വന്ന് പരുമല തിരുമേനിയുടെ അടുത്ത് വന്ന് ആ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും അങ്ങനെ ഉത്ഭൂതമായ ഒരു സന്താനം 6-ാം വയസ്സിൽ മാവേലിക്കര പുതിയ പള്ളിയിൽ വെച്ച് പരുമല തിരുമേനിയുടെ കയ്യിൽ തന്നെ സമർപ്പിക്കുകയും ചെയ്ത ആ പൈതലാണ് പിൽക്കാലത്ത് ശ്രേഷ്ഠനായ തോമാമാർ ദീപനാസിയോസ് എന്ന നിലയിൽ മലങ്കര സഭയിൽ ശോഭിച്ചത്. കുടുംബപരമായ പശ്ചാത്തലമുണ്ടെങ്കിലും ഈ ഒരു അനുഗ്രഹത്തിൻ്റെ വലിയ ഒരു വേലിയേറ്റം അദ്ദേഹം കൈവച്ചതൊക്കെ പൊന്നാക്കി മാറ്റുവാൻ സാധിച്ചത് ഈ പൂർവ്വപിതാക്കന്മാരുടെ അനുഗ്രഹവും നിക്ഷേപവുമാണ്. നമ്മൾ സമ്പാദിക്കുന്ന റബ്ബറും തോട്ടവും ബാങ്ക് ബാലൻസും ഒക്കെ വല്ലവരുമൊക്കെ കൊണ്ടുപോകും. എന്നാൽ നമ്മൾ സൃഷ്ടിക്കുന്ന നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ, അറിവുകൾ, നമ്മൾ സൃഷ്ടിക്കുന്ന നല്ല അനുഭവങ്ങൾ, മനുഷ്യത്വപരമായ പെരുമാറ്റങ്ങൾ, ആധ്യാത്മികമായ ചൈതന്യമുള്ള അനുഭവങ്ങൾ, അത് നമ്മുടെ അനന്തര തലമുറയ്ക്ക് തണലേകും അനുഗ്രഹമേറും എന്നുള്ളത് യോഹന്നാൻ്റെ ജനനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ ജനിച്ചു, കർത്താവിൻ്റെ മുന്നോടിയായി കടന്നുപോയി, നിർഭയനായി ജീവിച്ചു, അവൻ്റെ തല നഷ്ടമായി. അതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രങ്ങളാണ്. പക്ഷെ അത് ഇന്ന് എങ്ങനെ പ്രാവർത്തികമാകുന്നു എന്നുള്ളത് നോക്കുമ്പോഴാണ് അനന്തര തലമുറയ്ക്ക് വേണ്ടി നാം കരുതി വെക്കേണ്ടത് ഈ വലിയ നല്ല ഓർമ്മകളുടെ അനുഗ്രഹത്തിൻ്റെ ഒരു സമാഹാരമാണ്. ആയതുകൊണ്ട് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും നമ്മളെല്ലാ വർഷവും ഓർക്കുന്നതാണ്. ഇന്നേ ദിവസം അതിനേക്കാൾ കൂടുതലായി നാം ഓർക്കേണ്ടതായ ഒരു വ്യക്തി പരിശുദ്ധനായ ഔഗിയൻ പ്രഥമൻ കാതോലിക്കാ ബാവയുടെ ഓർമ്മ കൂടിയാണ്. മലങ്കര സഭ ഒരിക്കലും വിസ്മരിക്കുവാൻ സാധ്യമാകാത്ത വിധത്തിൽ മലങ്കരയുടെ ബാർബ്രായ എന്ന് വിശേഷിപ്പിക്കുവാൻ സാധ്യമാകുന്ന വിധത്തിൽ അധ്വാനം ചെയ്യുകയും പാത്രക്കേസ് വിഭാഗത്തിലെ ഒരു സാധാരണക്കാരനായി ജീവിച്ച് മെത്രാപ്പോലിത്തായി എങ്കിലും തൻ്റെ അറിവിൻ്റെ അനുഭവത്തിൻ്റെ തൻ്റെ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ മലങ്കരയിൽ മാർത്തോമാ സ്ലീഹായുടെ അധ്വാന ഫലമായുണ്ടായി സഭ അത് സ്വതന്ത്രമായി നിൽക്കണം, അതേ അവസരത്തിൽ മറ്റുള്ള എല്ലാ സഭകളുമായുള്ള ബന്ധത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് പരസ്യമായി അത് പ്രഖ്യാപിച്ച് അതിന് വേണ്ടതായ പീഡനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ച സഹതാതുല്യനായ ഋഷിവര്യനായ മലങ്കരയിലെ കാതോലിക്കേറ്റിൽ വാണരിലെ എല്ലാ പിതാക്കന്മാരിൽ നിന്നും ഭാഷാപരമായും
അതുപോലെ തന്നെ ജ്ഞാനപരമായും അത്യഗാധമായ സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ് ഔഗ്യൻ പ്രഥമൻ ബാവ. അദ്ദേഹം സ്വതമേ വളരെ ശാന്തനായിരുന്നു, മിതഭാഷിയായിരുന്നു. എന്നാൽ 90s പോലും തൻ്റെ ഈ ലോകവാസത്തിൻ്റെ വെടിയുന്ന ആ കാലഘട്ടത്തിൽ പോലും തൻ്റെ അറിവുകളും കഴിവുകളും ഒക്കെ മലങ്കര സഭയുടെ ആരാധനാ സാഹിത്യം പരിപുഷ്ടിപ്പെടുത്തുന്നതിന് അദ്ദേഹം ഉപയോഗിച്ചു. നമ്മളൊക്കെ മലയാളത്തിൽ പലതും ഒക്കെ എഴുതി മാറ്റി, പക്ഷെ അദ്ദേഹം സുറിയാനി ഭാഷയിൽ പാട്ടുകളും പ്രാർത്ഥനകളും രചിച്ച് അതിൻ്റെ തർജ്ജിമയാണ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന നമ്മൾ ഇന്ന് വായിക്കുന്ന ആണ്ടടക്കമുള്ള പ്രമിയോനുകൾ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ അവസാനം നാം പാടുന്ന ഹൂത്തോമോ സുറിയാനിൽ രചിച്ചിട്ട് അതിൻ്റെ മലയാള പരിഭാഷ ഈ സമയം വരെയും അതാണ് പരിശുദ്ധ സഭ ഉപയോഗിക്കുന്നത്. ദൈവശാസ്ത്രപരമായി പരിശുദ്ധ സുന്നതദോസുകൾ പരമയാഗം എന്നുവേണ്ട ദൈവശാസ്ത്രപരമായി ഒരുപാട് ഗഹനമായ കർത്താവിൻ്റെ ബലിയുടെ അർത്ഥത്തെക്കുറിച്ച് വിശദമാക്കുന്ന ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ പലതും അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തെ ഒരു സഹതാതുല്യനായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു പെസഹ വ്യാഴാഴ്ച രാത്രിയിൽ പിറവം പള്ളിയിൽ നിന്ന് കാപ്പിവടി കൊണ്ട് അടിയേറ്റ് അദ്ദേഹം കാലം ചെയ്യുന്ന സമയത്തും പുറത്ത് വലിയ കറുത്ത പാടുണ്ടായിരുന്നു. അടിയേറ്റ് മക്കളെ ഞാൻ പൊക്കൊള്ളാം, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ ഈ ദേവാലയത്തിൽ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടും അവൻ മരിച്ചുവെന്നറിഞ്ഞിട്ട് കുന്തം കൊണ്ടൊരുത്തൻ അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയെന്ന് പറയുന്നത് പോലെ ശാന്തനായ പിതാവിനെ അടിച്ചത് ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തുന്ന ഒന്നാണ്. അധികം താമസിക്കാതെ അടിച്ച ആളിൻ്റെ മകൻ ആ വെട്ടിയ കാപ്പിവെള്ളത്തിൻ്റെ കുറ്റിയിൽ തന്നെ മരത്തിൽ നിന്ന് വീണ് മരിക്കുകയും അടിച്ചയാള് മറ്റൊരു കേസിൽ അകപ്പെട്ട് കൊലമരത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം വിധിക്കപ്പെടുകയും തിരുമേനിയുടെ പ്രാർത്ഥന മൂലം അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടതുമൊക്കെ ഈ അടുത്ത സമയത്ത് നമുക്കറിയാവുന്ന ചരിത്ര സംഭവങ്ങളാണ്. മലങ്കര സഭയ്ക്ക് വേണ്ടി അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ, വേദനകൾ, പൊതുവെ ശാന്തശീലനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലത്താണ് 203 നമ്പർ കൽപ്പന പാത്രക്കീസ് മലങ്കരയിലേക്ക് അയച്ചത്. പലരും കരുതി വിനീതനായ ഔഗ്യൻ ബാവ അത് കേട്ട് അനുസരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു സിംഹത്തെപ്പോലെ ഗർജിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനമോ ജീവൻ തന്നെയോ പോയാലും മാർത്തോമാ സ്നേഹായുടെ സിംഹാസനത്തിൻ്റെ മാനത്തിനും മഹിമയ്ക്കും കുറവ് വരുന്നതൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയില്ല എന്ന് ഒരു ഈറ്റപ്പുലിയെപ്പോലെ ചാടി ധൈര്യമായി പ്രഖ്യാപിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് സഭയുടെ ഒരു വലിയ ഭാഗ്യമായിരുന്നു. അന്ന് അതിന് വഴങ്ങിയിരുന്നുവെങ്കിൽ ഈ സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ അനുഭവിക്കുകയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ആധുനിക വാറബ്രായ എന്ന് വിളിക്കത്തക്കവണ്ണം ആരാധന സാഹിത്യത്തെ പരിപുഷ്ടിപ്പെടുത്തുകയും തൻ്റെ അഗാധമായ സുറിയാനി സംസ്കൃത മലയാള ഭാഷകളിലുള്ള പ്രാവീണ്യം ആരാധന സാഹിത്യത്തെ പരിപുഷ്ടിപ്പെടുത്തുന്നതിനും പ്രമിയോൻ സദറാകളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ പരിമല തിരുമേനിയുടെ പെങ്കീസ നമസ്കാരവും മറ്റു പലതും രചിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. ഇന്നും നമ്മൾ ഓർക്കുന്ന വിശുദ്ധ കുർബാനയിലെ ഹൂത്തോമോ അദ്ദേഹത്തിൻ്റെ സംഭാവനകളുടെ ശ്രേഷ്ഠമായ ഒന്നാണ്. ദൈവശാസ്ത്രപരമായി ഉന്നത നിലവാരം പുലർത്തുന്ന തർജ്ജിമകളാണ്. പക്ഷാനുഭാഷയിലെ പ്രാർത്ഥനകൾ, പ്രമിയോനുകൾ എന്നുവേണ്ട ഇന്ന് മലങ്കര സഭ ഉപയോഗിക്കുന്ന പട്ടംകുട ഇതൊക്കെയും തന്നെ സുറിയാനി ഭാഷയിൽ നിന്ന് തർജ്ജിമ ചെയ്ത് ഉപയോഗിക്കുവാൻ മലങ്കര സഭയ്ക്ക് നൽകിയത് ആ പുണ്യപിതാവാണ്. പിൽക്കാലങ്ങളിൽ ഭാഷാപരമായ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയെങ്കിലും അദ്ദേഹം വളരെ അഗാധമായ ഭാഷാജ്ഞാനമുള്ള വ്യക്തി എന്നതുകൊണ്ട് കോനാട്ട് മൽഫാനോട് ചേർന്ന് ഏവൻഗേലിയോൻ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു. പക്ഷേ അതിൽ സുറിയാനി ഭാഷയുടെയും അതുപോലെ തന്നെ സംസ്കൃത ഭാഷയുടെയും
ആധിക്യം മൂലം അത് അത്ര പ്രചാരത്തിലേക്ക് വന്നില്ല എങ്കിലും ഭാഷാപരമായി ഇന്നും ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒന്നാണ്. അങ്ങനെ മലങ്കര സഭയിൽ ഇന്ന് വാണിരിക്കുന്ന എല്ലാ ബാബാമാരെക്കാൾ വിജ്ഞാന മേഖലയിൽ പ്രായത്തിലും ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുകയും സഭയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വിവിധ ധൈര്യത്തോടുകൂടി ശ്രേഷ്ഠമായി ധൈര്യത്തോടെ നിന്ന് നമ്മുടെ ജീവൻ തന്നെ പോയാലും ഈ സിംഹാസനത്തിൻ്റെ മഹിമയ്ക്ക് കോട്ടം വരുന്നതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്ന കാലത്ത് മലങ്കരയിൽ ആദ്യമായിട്ട് സ്ഥാനത്യാഗം ചെയ്ത ഒരു കാതോലിക്കയാണ്. ഇനിയുള്ള പ്രതിസന്ധികളെ നേരിടുവാൻ ശക്തനായ ഒരു നേതാവുണ്ടാകണം എന്ന് ആഗ്രഹിച്ച് മാത്യൂസ് പ്രഥമൻ ബാവായെ ആ സ്ഥാനത്തേക്ക് അവരോധിച്ച് ശാന്തമായി ശിഷ്ടായുസ് 98 സംവത്സരത്തോളം ജീവിക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലങ്കര സഭ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിക്കുമ്പോൾ പാത്രക്കീസ് ഭാഗത്തായിരുന്നുവെങ്കിലും നിരണത്ത് വെച്ച് നടന്ന ആ മേൽപ്പെട്ട സ്ഥാനാഭിഷേകം കാതോലിക്ക സ്ഥാനാഭിഷേകത്തിൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് പങ്കെടുക്കുകയും ഇവിടെ ഒരു കാതോലിക്കേറ്റ് ഉണ്ടെങ്കിലേ ഈ സഭ നിലനിൽക്കുകയുള്ളൂ എന്ന് ആഗ്രഹിക്കുകയും അബ്ദേസ് മസിഹ പാത്രക്കീസിൻ്റെ നിലയും അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും ഒക്കെ സൂചനകൾ നൽകുകയും ഒക്കെ ചെയ്ത് ഇവിടുത്തെ കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നതിൽ മുൻകിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഔഗേൻ പ്രഥമൻ ബാവ മലങ്കര സഭയ്ക്ക് നൽകിയിട്ടുള്ള സേവനങ്ങൾ വളരെ വലുതാണ്. അദ്ദേഹം ശാന്തനെന്ന നിലയിൽ അധികം സംസാരിക്കുകയോ അധികം ഇടപെടുകയോ അധികം പ്രകടനാത്മകമായി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിലും ശാന്തമായി നിന്നുകൊണ്ട് മലങ്കര സഭയുടെ ആരാധനാ സാഹിത്യത്തിനും അതിൻ്റെ സ്വാതന്ത്ര്യത്തിനും അതിൻ്റെ തനിമയ്ക്കും വേണ്ടി ആ പുണ്യപിതാവ് ചെയ്തിട്ടുള്ള സേവനങ്ങൾ മാത്യൂസ് ദിതിയൻ ബാവായും ദിതിമോസ് ബാവായും തോമാമാർ ജീവനാശ്യൂസ് മെത്രാപ്പോലിത്ത ഉൾപ്പെടെയുള്ള വലിയൊരു ശിഷ്യസമ്പത്ത് കോനാട്ട് മാഥൻ മൽപ്പാൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് സുറിയാനി ഭാഷയിൽ മലങ്കര സഭയിൽ ഇത്രയും അഗാധമായ പാണ്ഡിത്യമുള്ളൊരു പിതാവ് ജനിച്ചിട്ടില്ല, ഇനിയും ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ആ വിധത്തിൽ തൻ്റെ അനുഭവ സംഭവത്ത് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിനിയോഗിച്ച അതിൻ്റെ വളസുകൾ സന്തോഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോമാമാർ ജീവനാശ്യൂസ് മെത്രാപ്പോലിത്ത ഈ ദേവാലയം ഗരുഡ മുദ്രാസനത്തിൻ്റെ അധീനതയിലായിരുന്ന സമയത്ത് പലപ്പോഴും ഇവിടെ വരികയും ഇതിൻ്റെ ഭാരങ്ങൾ കൊടുക്കുകയും ചുക്കാൻ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പുണ്യപിതാവാണ് അദ്ദേഹവും. അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഭൂമിയൻ ബാബായി പ്രത്യേകമായി ഈ അവസരത്തിൽ സ്മരിക്കുന്നു. പ്രത്യേകമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആ പിതാക്കന്മാർ ചെയ്തിട്ടുള്ള സംഭാവനകൾ വെറുതെ കേൾക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവത്തിലൂടെ അത് കടത്തിവിട്ട് നല്ല അനുഭവങ്ങളായി അനന്തര തലമുറയ്ക്ക് വലിയ സമ്പാദ്യങ്ങളായി തീരുവാൻ, യോഹന്നാനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠനായി തീരുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും നമ്മുടെ അനന്തര തലമുറയും ആ വിധത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കും. ചാർത്തും നീ നിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലോയ്യോ ഹാലേ ലോയ്യാ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസന്താവീതിന്മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലോയ്യോ ഹാലേ ലോയ്യാ എന്നിയമത്തെയും ഞാനുപദേശിച്ചിടുമീ സാക്ഷിയെയും ബാർക്കുമോ ലാവോലവ്രോ അൽറൂഹോ കാദീശോ മന്നോലം വാദാവുൽവോലം നുൽമീനാമീ ശുദ്ധ്യാവസ്കുദിശ സ്പർശിച്ചുള്ള ദഹങ്ങൾ ഭൂഖോദ്യാനദ്വാരങ്ങൾ വാനവരുത്തു വസീകേ
നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുവാത്ത നല്ല ഉന്നതിയും നിത്യമിടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. സത്യവിശ്വാസമാകുന്ന ഉറപ്പുള്ള പാറമേൽ തൻ്റെ സഭയെ സ്ഥാപിക്കുകയും അതിനെ ഭരിച്ച് നടത്തുന്നതിനും അതിൻ്റെ സത്യവിശ്വാസത്തിലും സത്യാരാധനയിലും നിലനിർത്തുന്നതിനും പ്രധാന മേലധ്യക്ഷന്മാരെയും ഇടയന്മാരെയും നിയോഗിച്ച കർത്താവിന് സ്തുതി. തനിക്ക് തൻ്റെ ദാസനും ഞങ്ങളുടെ പിതാവുമായ ബസേലിയോ സൗകര്യൻ പ്രഥമൻ കാതുലിക്കാബാവായുടെ ഓർമ്മ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യവുമോ സ്വതഹായ തൻ്റെ കൈവെള്ളമേൽ തൻ്റെ ദൃശരീരമാവുന്ന സഭയെ ഉറപ്പിക്കുകയും അതിനെ ശുദ്ധീകരിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീഹന്മാരെ അതിന് കാവൽക്കാരും സംരക്ഷകരായി നിയമിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, തൻ്റെ വാത്സല്യ ശിഷ്യന്മാരെ ഉയരത്തിൻ്റെയും ആഴത്തിൻ്റെയും താക്കോൽ ഫലമേൽപ്പിക്കുകയും അവർ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യുമെന്ന് അവരോട് അരുളി ചെയ്യുകയും ചെയ്തു. കാരുണ്യവാനായ കർത്താവേ, പൗരസ്ത്യ ദേശത്ത് നിന്റെ സുവിശേഷം അറിയിപ്പാനായി നിന്റെ വാത്സല്യ ശിഷ്യനായ മാർത്തോമായി നീ നിയോഗിച്ചു. അദ്ദേഹം ഭാരതത്തിൽ തൻ്റെ സഭയെ സ്ഥാപിക്കുകയും അതിൻ്റെ നിലനിൽപ്പിനായി പള്ളികൾ സ്ഥാപിക്കുകയും വൈദികരെ നിയോഗിക്കുകയും ചെയ്തു. പരിശുദ്ധ മാതൃവുമായിട്ട് സിംഹാസനത്തിന്മേൽ പൗരസ്ത്യ സഭയുടെ അധ്യക്ഷന്മാരെ നീ ഉപവിഷ്ടരാക്കി. പരിശുദ്ധ സഭയുടെ മണവാളനായ കർത്താവേ, നിന്റെ അപ്പോസ്തലനായ മാർത്തോമായിട്ട് ശ്ലൈഹിക സിംഹാസനത്തിൽ ആരൂഢനായിരുന്ന മലങ്കര സഭയെ ഭരിച്ചു നടത്തിയ പ്രധാന അധ്യക്ഷന്മാരെ എല്ലാവരെയും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ ഓർമ്മ കഴിക്കുന്ന പരിശുദ്ധ പിതാവായ ബസേലിയോ സൗകര്യൻ പ്രഥമൻ കാതുലിക്കായും ഞങ്ങൾ കൃതജ്ഞതപൂർവ്വം സ്മരിക്കുന്നു. സന്യാസ നിഷ്ഠയിലും ദൈവിക അനുഷ്ഠാനങ്ങളിലും തൻ്റെ ആയുസ് ചെലവഴിച്ച ഈ പിതാവ് വിളിക്കനുയോജ്യമായ ശുഷ്കാന്തിയോടെ ശുശ്രൂഷ നിർവഹിച്ചു. തൻ്റെ ജീവിത മാതൃക കൊണ്ടും വചനം കൊണ്ടും തൻ്റെ സഭാസമൂഹത്തെ സമ്പുഷ്ടമാക്കി തൻ്റെ മുൻഗാമികൾ കാട്ടിക്കൊടുത്ത സത്യവഴിയിൽ നിന്ന് വ്യതിയിലിക്കാതെ സഭയുടെ പുരോഗതിക്കും സഭാമക്കളുടെ നന്മയ്ക്കും വേണ്ടി അദ്ദേഹം അനവരതം അധ്വാനിച്ചു. വേദവിപരീതങ്ങളിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ശൂഷണ മനോഭാവത്തിൽ നിന്നും സഭയെ സ്വതന്ത്രമാക്കുന്നതിന് പ്രവർത്തിച്ചു. നോമ്പ്, പ്രാർത്ഥന, കുമ്പിണിയിൽ ജാഗരണം, മൗനം, അനുതാപം, കാരുണ്യ പ്രവൃത്തികൾ എന്നിവയിലുള്ള ഈ പിതാവിൻ്റെ ശുഷ്കാന്തി എന്നും അനുകരണീയമാകുന്നു. ഇപ്പോൾ കർത്താവേ, ഞങ്ങൾ തിരുമുമ്പിൽ യാചന സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളാൽ അനർത്ഥങ്ങളിൽ നിന്നും ആഘാതങ്ങളിൽ നിന്നും വിദേശ ആക്രമണങ്ങളിൽ നിന്നും നിന്റെ സഭയെയും അതിൻ്റെ മക്കളെയും കാത്തുകൊള്ളണമേ. നാനാഭാഗങ്ങളിൽ നിന്റെ സഭയുടെ കൊമ്പിനെ ഉയർത്തേണമേ. അതിൻ്റെ മക്കളെ പാപങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ ആക്രമണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. പിതാക്കന്മാരുടെ നിലച്ചു പോകാത്ത മധ്യസ്ഥതയാൽ രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും യാത്ര ചെയ്യുന്നവർക്ക് സംരക്ഷണയും യുവജനങ്ങൾക്ക് മാർഗദർശനവും പഠിതാക്കൾക്ക് ബുദ്ധിവൈഭവവും വൃദ്ധജനങ്ങൾക്ക് സമാധാനവും ദൈവാശ്രയവും വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും മഹത്വപൂർണമായ പുനരുദ്ധാനവും നൽകണമേ. പരിശുദ്ധ സഭയും അതിൻ്റെ മക്കളും നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ ദ്രോഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോലീൻ്റെ നേകടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. മഹായിൽ കാത്രു സ്നേഹ ശുശ്രൂഷീചോരാം വൈദീകരെ പിഞ്ചെല്ലും വൻ ഈറേന്മാർ ദേവാഗാരേ ബാറു
പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനുര ചെയ്ത വാസം ചെയ്യും ഞാൻ വിശ്വാസാൽ ഗാത്രം ഭക്ഷണമാം രുധിരം കാസായ അവകൈ ശ്രീ
കച്ചാരം തന്നതിനാൽ വിധി നാദാചേർഗ അംഗങ്ങളിലവയെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാവുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി രക്ഷയ്ക്ക് വേണ്ടി വന്നവന് ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ ഓർഗത്തിന് നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമാകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരമുറങ്ങുമാറാകേണമേമായ കർത്താവേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുമ്പാകെയുള്ള മോഹപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ അനുഗ്രഹിക്കണമേ. ആമേൻ. വലിയവന് നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകളോ വിശ്രിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് രോഗങ്ങളിലും ഇന്ന് വന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ദൈവത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമോടി സഹദേ മാർഗം മൃദരിൽ കരുണയും ഞങ്ങൾ ഭക്ഷിച്ചു വന്ന ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപരിഹാരപ്രദമാകുന്ന രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ ദുഃഖത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും മേലനുഗ്രഹം ചെയ്യണമേ. ഭൂവാകി നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോതൽ ശരണം നീ മൃദർദൻ അയോഗ്യരായിരുന്ന ഞങ്ങളെ നിയോഗ്യരാക്കിയതിനാൽ നന്ദിയോട് ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോമഭൂല സുബാർഹ്യോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമായ യേശു മിശിഹാ, നിന്റെയും നിന്റെ പിതാവിന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും തിരുവിളിച്ച പ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമാകുന്ന രക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ, നിന്നുള്ള ഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ, നിന്നുള്ള വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിക്കണമേ, സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും ഭാവമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെ നിന്റെ ജനകനാം പിതാവാം ദൈവത്തെ നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. അറിനു പെരു മീൻ പുലരിയിലേറ്റമുണാർ ചവരുത്തി ദിനകരനുടനടി വന്നരുളിയിടുമെന്നറിയിച്ചിടും നീതിമാഹാർക്കെന്നാദനു മുമ്പായി ഭാസുരതാരം വന്നു പുരോഹിത ഭവനേ സക്കറിയാതൻ നന്ദനായി സുഖജനനത്തിൽ മൂകത നീങ്ങിയ ശേഷം ദാദേ പെട്ടൊഴിവായതു അരുണാൽ തെളിവോണീശനെ വാഴ്ത്തി പാടി തന്നാൾ പേരായി യോഹന്നാനെ വീട്ടൊരുനാഥ തദ്വചനത്തിൻ ശരണിയിൽ ഞങ്ങളെ നിർത്തിയിടണമേ. ഇടയൻകുമാർക്കിടയൻ പുണ്യപിതാവാം ബാസിലിയോസ് മർത്തോമായുടെ പീഠമതേറ്റി സഭയെ പോറ്റി സഭയുടെ പേർക്കായി പുണ്യപിതാവേ പ്രാർത്ഥിക്കണമേ. നിന്നാർത്ഥനയാൽ നേടട്ടെങ്ങൾ ശ്രീയും കൃപയും നാഥ സവിധേ ഉൾപ്രാഗാരി കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചു പോരഞ്ഞുള്ളവരും
കർത്താവിൻ്റെ ജയമുള്ള സ്നീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ ക്രൂശമായാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആമേൻ. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും പ്രാപിപ്പാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലേ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാണ് ദാഹം നീക്കിയിട്ടൊഴുകിയ നീരാൽ ചോരയതാനും എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാ നിസ്പൂഗായതിനാൽ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. രക്ഷക നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ പുണ്യപ്പെട്ടവരോട് എന്നെ യോഗ്യരാക്കണമേ. കർത്താവേ, നിന്നുടെ നിത്യാസ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ ന്യായാധിപതിക്കാർ പാതകനിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാകുക മടിയനതാം, എന്മേൽ കൃപയുണ്ടാകണമേ. കുർബാനയാണച്ചുള്ളോ ഈ ശ്രേഷ്ഠാചാര്യന്മേലും ഈ ശുശ്രൂഷകൃതന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. സ്തൗമൻ ഗാലോസ് കുറിയേലായി സോ മോറാനീഷു മഷീഹ ഉൾക്കൊണ്ടോരി നിന്മയും തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളറാനുതകീടണമേ. നിൻവലമതി നിൽക്കുന്നതിനും ഹാലേലുയ്യ ധൈര്യസമേതം നിന്മോദത്താഴ്വരയിൽ കുടിപ്പിക്കും നീയവരെ. കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചി നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തോരുയിരേകും രക്തമതും തീ നരകത്തിൽ പാലമതായി തീർന്നേകണമേ. ഹാലേലുയ്യ ജീവൻ നിത്യം ബാറുക്കുമോ ശിഷ്യർക്കായം മാളികയിൽ തന്തിരുമേനി ഖണ്ഡിച്ചാതാമിരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാതന്യ ചേർത്തൊരു ഹാലേലുയ്യ സുതനായ സ്തോത്രം പുതുജീവൻ നിന്നോടു കൈക്കൊണ്ടോ അവസാന ദിനേ വിധി സമയ തിരിതീയിൻ രൂക്ഷതയിങ്കൽ ഞെട്ടിയിടല്ലേ നിൻ ശൈത്യം കൊണ്ടവതാനി. ഹാലേലുയ്യ നീട്ടപ്പെടണേ മെന്നോലം വാദാമുൽമോലം ഉൽമീനമേൻ ഗോകുൽതായിൽ രക്ഷകനാ വൃക്ഷത്തിന്മേൽ വച്ചങ്ങുമരിച്ചോർ നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ നുഖമതൊഴിച്ചു. ഹാലേലുയ്യ മോദിപ്പിച്ചു ദാസികൾക്കും വേണ്ടി നിങ്ങൾ അണച്ചിരിക്കുന്ന കുർബാനയവർക്ക് പരമളവാസനയായി ഭവിക്കുമാറാകണമേ. നിന്റെ ദൃവിഷത്തിൽ പ്രീതിപ്പെട്ട് കരുണയോടവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ആമീൻ. പാതകനാം റോബേലിന് ജീവൻ മൂശ മൃഗബലിയാൽ നൽകി എങ്കിൽ ജീവനിഴും നിൻ ബലിയാലെ വിശ്വാസികളായി മരിച്ചോർക്കം എത്ര ഗുണം കൂടും. ക്രിയലായി സോൺ ക്രിയലായി സോൺ ക്രിയലായി സോൺ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. നീക്കും ഞങ്ങളുടെ ശരണവുമേ, നിനക്ക് സ്തുതി. ബാറക്മോ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ദുഷ്ടനെന്ന് നിങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തോടുന്ന രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ.
നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പരാരുടെ അപേക്ഷകളുള്ളമേ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, അഭിവന്യ തിരുമനസ്സിൻ്റെ അനുഭാവത്തോടുകൂടി എല്ലാവർക്കും അവിടെ ഇരിക്കാം. അഭിവന്യ തിരുമനസ്സിൻ്റെ അനുഭാവത്തോടുകൂടി ഏതാനും കാര്യങ്ങൾ അറിയിക്കട്ടെ. ഇടവകയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈ ഇടവകയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മെത്രാപ്പൊലീത്ത നമ്മുടെ ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കുവാനായിട്ട് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ അസിസ്റ്റന്റ് മെത്രാപ്പൊലീത്തയായിരിക്കുന്ന അഭിവന്യ മാത്യുസ് മാ തിമത്യോസ് തിരുമേനി ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റതിനു ശേഷം നമ്മുടെ പരുമല പദയാത്രയോടനുബന്ധിച്ച് ഇവിടെ വന്നിട്ടുണ്ട് എങ്കിലും വിശുദ്ധ ബലി അർപ്പിക്കുവാൻ തക്കവണ്ണം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അഭിവന്യ പിതാവിൻ്റെ പ്രഥമ സന്ദർശനം എന്ന് നമ്മൾക്ക് പറയാം. ഈ ഇടവകയിലേക്ക് എഴുന്നള്ളി വരുവാൻ തക്കവണ്ണം കാണിച്ച മനസ്സിന് ഇടവകയുടെ നന്ദി പ്രത്യേകമായിട്ട് ആദ്യമേ അറിയിക്കുകയാണ്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏൽക്കുന്നതിന് മുൻപ് അതിന് ഇപ്പോഴും തുടരുന്നു യു കെ യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന അഭിവന്യ പിതാവ് എൻ്റെ വന്യ ഗുരുനാഥൻ കൂടിയാണ്. യു കെ യൂറോപ്പ് ഭദ്രാസനത്തിലും അഭിവന്യ തിരുമേനിയുടെ കീഴിൽ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്നതിനോടൊപ്പം തന്നെ മലങ്കര സഭയുടെ പബ്ലിക്കേഷൻസ് വിഭാഗമായ MOC ചുമതല, മലങ്കര ഓർത്തഡോക്സ് ചർച്ച് പബ്ലിക്കേഷൻസിൻ്റെ ചുമതല ഏറ്റവും സുദീർഘമായ രീതിയിൽ അഭിവന്യ പിതാവ് നിർവഹിക്കുന്നു. അഭിവന്യ പിതാവ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം പ്രത്യേകമായി അനേകം പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ അതിൻ്റെ ക്രമീകരണങ്ങളിൽ വന്ന മാറ്റം ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകമായി എവൻഗെലിയോൻ പുസ്തകങ്ങൾ, പഴമ വായനകൾ, അതുപോലെ തന്നെ പ്രമിയോൻ സദറാകൾ, പ്രത്യേകമായി പെരുന്നാളുകൾക്കുള്ള പ്രമിയോൻ സദറാകൾ അണ്ടടക്കമുള്ള എല്ലാ പുസ്തകങ്ങളും പ്രത്യേകമായ രീതിയിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് വിശുദ്ധ കുർബാനക്രമത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ്. അത് അതിൻ്റെ വില വളരെ കുറച്ച് ഉള്ള രീതിയിൽ അത് പ്രസിദ്ധീകരിക്കുവാൻ തക്കവണ്ണമുള്ള നേതൃത്വം, പ്രത്യേകമായി അതിൻ്റെ എല്ലാ കാര്യങ്ങളുമുള്ള ഒരു ശ്രദ്ധേയമായ നിരീക്ഷണം, അത് തിരുമനസ്സിൻ്റെ പ്രത്യേകമായ സ്വസിദ്ധമായ ഒരു ശൈലിയാണ്. ആ രീതിയിൽ അത് നിർവഹിക്കുകയും മലങ്കര സഭയ്ക്ക് വിശ്വാസ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്നത് ഈ മലങ്കര സഭയിലെ പൂർവികരായ പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന അനേകം പുസ്തകങ്ങളുണ്ട്. അത് ഒരു പഠന പരമ്പരയായിട്ട് പൂർവ്വപിതാക്കന്മാരുടെ കൃതികൾ അത് കണ്ടുപിടിച്ച് അത് ക്രോഡീകരിച്ച് അത് എഡിറ്റ് ചെയ്ത് നമ്മൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ അത് അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അത് മലങ്കരയിലെ മൽപ്പാന്മാരുടെ പ്രത്യേകമായ ഒരു കൃതികൾ നമുക്ക് ഏറ്റവും വിശ്വാസപരമായി, നമ്മുടെ ആരാധനപരമായി, വേദശാസ്ത്രപരമായി മികച്ചു നിൽക്കുന്ന പുസ്തകങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുസ്തകങ്ങൾ, അത് പ്രസിദ്ധീകരണ വിഭാഗത്തിലേക്ക് കൊണ്ടുവന്ന് അച്ചടിച്ച് ജനങ്ങൾക്ക് പ്രാപ്യമായ ലഭ്യമാകുന്ന രീതിയിൽ അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അഭിവന്യ പിതാവിൻ്റെ ഈ നേതൃത്വം ഭദ്രാസനത്തിനും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകമായി എൻ്റെ പഠന കാര്യങ്ങളിലൊക്കെ ആദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സെമിനാരിയിൽ വെച്ച് പഠനത്തിന് പോകുവാനായിട്ട് ഉള്ള സ്കോളർഷിപ്പിൻ്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കുന്നത് അഭിവന്യ പിതാവാണ്. അന്നു മുതലുള്ള സ്നേഹബന്ധം ഇന്നും തുടരുന്നു. അഭിവന്യ പിതാവിൻ്റെ ഈ സന്ദർശനം തീർച്ചയായിട്ടും ഇടവകയ്ക്ക് മാറ്റങ്ങൾക്കും ഇടവകയുടെ വളർച്ചയ്ക്കും ഇടവകയെ മനസ്സിലാക്കുന്നതിനും ഉതകും എന്ന് ഞാൻ കരുതുകയാണ്. പിതാവ് പ്രഭാതത്തിൽ തന്നെ ഇവിടെ എഴുന്നള്ളി വിശുദ്ധ ബലി അർപ്പിച്ച് ഇടവകയെ അനുഗ്രഹിച്ചതിലുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് തൃപ്പാദങ്ങളിൽ ഇടവകയ്ക്ക് വേണ്ടിയും വ്യക്തിപരമായും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ
തിരുമനസ് പരിശുദ്ധ ഔഗൻ ബാബ തിരുമനസിനെ കുറിച്ച് നൽകിയ ശ്രേഷ്ഠമായ ദൂത തോമാമാർ ദിവനാസിനെ സംബന്ധിച്ച് അഭിവന്യ തോമാമാർ ദിവനാസിസ് തിരുമേനെ സംബന്ധിച്ച് നമുക്ക് നൽകിയ ശ്രേഷ്ഠമായ ദൂത് ഇതെല്ലാം യോഹന്നാൻ മാപ്താനുടെ ജനനം ഇതെല്ലാം നാം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. ഈ ഇടവകയുടെ ആത്മീയ പിതാവായിരുന്നു പത്തനാപുരം താബോർ ദേറായിൽ കബറടങ്ങിയിരിക്കുന്ന അഭിവന്യ ദിവനാസിയോസ് തിരുമേനി. അഭിവന്യ പിതാവ് വളരെ ശ്രേഷ്ഠകരമായി ഈ ഇടവകയെ സ്നേഹിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിലേക്ക് മാറ്റപ്പെട്ടുവെങ്കിലും ആ പിതാവിന്റെ ഒരു സംരക്ഷണം ഇന്നും ആ പിതാവിന്റെ പേരിൽ തന്നെയാണ് ഈ നമ്മുടെ ഇടവകയുടെ ഈ ഉടമ്പടി എല്ലാം കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പിതാവിന്റെ ശ്രേഷ്ഠമായ ഒരു ഉത്തരവാദിത്വം നെടുനായകത്വം ഈ ഇടവകയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിസ്മരിച്ചുകൂടാൻ പറ്റാത്ത ഒരു നേതൃത്വമാണ് പരിശുദ്ധ ഔഗൻ ബാബ തിരുമനസിന്റെ. പരിശുദ്ധ ഔഗൻ ബാബ തിരുമനസ പ്രതിസന്ധികളിൽ ഈ സഭയെ നയിച്ച ഉത്തമനായ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അഭിവന്യ പിതാവിൻകന്മാരുടെ മധ്യസ്ഥ നമുക്ക് കാവലായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ സഭ കടന്നുപോകുന്ന തീക്ഷണമായ അനുഭവങ്ങളിൽ നമുക്കറിയാം, നമുക്ക് ലഭ്യമായിരിക്കുന്ന കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ ലഭ്യമായിരിക്കുന്ന സഭാഭരണ പ്രകാരം ഭരിക്കപ്പെടേണ്ട പൂർവ്വപിതാക്കന്മാർ നമുക്ക് ചേർത്ത് നൽകിയ ഇടവകൾ അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കരുതലും നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചതിൽ അഭിവന്യ പിതാവിനുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടെ തൃപ്പാദങ്ങളിൽ അറിയിക്കുന്നു. പ്രത്യേകമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനപ്പെട്ട പോൾസൺ ഷമാഷനുള്ള നന്ദി. നമ്മുടെ ഒന്ന് രണ്ട് ശുശ്രൂഷകർ കൂടെ വരേണ്ടതായിരുന്നു, എന്നാൽ ചില സാങ്കേതികമായ കാരണങ്ങൾ, അവർക്ക് പനി മുതലായ കാരണങ്ങളൊക്കെ പ്രകടിപ്പിച്ചു, അപ്പോൾ വരണ്ട എന്ന് പ്രത്യേകമായിട്ട് അവരോട് പറഞ്ഞു. മധ്യമായാലും ശുശ്രൂഷകർക്ക് ഒരു കുറവുണ്ടാകില്ലല്ലോ എന്ന് കരുതി നമ്മുടെ ഹാശ ശുശ്രൂഷയിൽ ഞാനും ജെറിനും നമ്മുടെ ഐവാനും പിന്നെ നമ്മുടെ പോളസൻ ചമ്മാഷനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഹാശ ശുശ്രൂഷകളിൽ ഒരാഴ്ച മുഴുവൻ, വേറെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇടവക കമ്മിറ്റി അംഗമായ സജുവും അന്നുണ്ടായിരുന്നു. ഈ ശുശ്രൂഷകളിൽ പ്രത്യേകമായി നമ്മൾ വിളിക്കുമ്പോഴെല്ലാം ഏറ്റവും സന്തോഷത്തോടെ വന്ന് നമ്മളെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട പോളസൻ ചമ്മാഷനുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് ഇടവകേണ്ടി അറിയിക്കുന്നു. ോടൊപ്പം വരുന്ന ശ്രീ പ്രിൻസിനോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇടവയിലെ ശുശ്രൂഷകർ പ്രത്യേകമായി, നമുക്കറിയാം ഇടവയ്ക്കൊരു ശുശ്രൂഷകനില്ല, എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. അയ്യവാൻ അതിന് നേതൃത്വം നൽകുന്നു. എല്ലാവരോടുമുള്ള ജോയിച്ചാനോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ജെറിന്, അതുപോലെ തന്നെ നമ്മുടെ ജീവന് ഇവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇടവയുടെ ട്രസ്റ്റി സെക്രട്ടറി വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഈ വിശ്വാസ സമൂഹത്തോടുള്ള നന്ദി. കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ, പ്രയാസങ്ങളൊക്കെ പശ്ചാത്തലത്തിൽ ഇടവകയോടുള്ള പ്രത്യേകിച്ച് അഭിവന്യ പിതാവിനോടുള്ള ഈ സ്നേഹത്തിനും കരുതലിനുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദേവാലയത്തിലേക്ക് ഇതിനു മുമ്പ് വരാൻ ആഗ്രഹിച്ചെങ്കിലും അന്ന് കമ്മ്യൂണിക്കേഷൻ ശരിയായില്ല, അന്ന് വരാനായിട്ട് സാധിച്ചില്ല. എങ്കിലും ഇപ്പോഴ് ഓരോ ആഴ്ചകളിലും ഓരോ ദേവാലയത്തിൽ പോകുന്നു, കൂടുതൽ ആളുകളെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഈ ദേവാലയത്തിൽ വരുവാൻ ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഫെലിക്സ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ഒരു ഇടത്താവളത്തിൻ്റെ എല്ലാ കെട്ടിലും മട്ടിലും അത് വളർന്നു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഈ പരുമല തീർത്ഥാടകർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം പലരും അത് സ്പോൺസർ ചെയ്യുന്നതാണെങ്കിലും അവരിവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. അതാണ് ഈ ദേവാലയത്തിൻ്റെ പ്രകാശവും അനുഗ്രഹവും. അത് അതിൻ്റെ എല്ലാ കുറവുകളും പരിഹരിച്ച് നല്ല മനോഹരമാക്കി ഇതിൻ്റെ ചുറ്റുപാടുകളെല്ലാം ക്രമീകരിക്കുവാൻ തക്കവണ്ണം അനുകൂലമായ സാഹചര്യങ്ങൾ ദിവ്യന്തമ്പുരാൻ ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാലം ചെയ്ത തോമാമാർ ദിവ്യന്നാസിയോസ് തിരുമേനി വളരെയേറെ സ്നേഹിക്കുകയും കരുതുകയും പ്രത്യേകിച്ച് പരുമലയ്ക്ക് വളരെ അടുത്ത് എന്ന നിലയിൽ വലിയ സ്നേഹം കാണിച്ചിട്ടുള്ള ഒരു ഇടവകയാണ്. ആ ഒരു നിലയിൽ ഇത് അനുഗ്രഹകരമായി അതിൻ്റെ കെട്ടിലും മട്ടിലും എല്ലാം ഇത്രയും ബാത്റൂമും, എനിക്ക് തോന്നുന്നു പരുമല സെമിനാരി പോലും ഇത്രയും സൗകര്യമുണ്ടോ എന്ന് സംശയമാണ്. അതുപോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമാണ്. ഇതിലൂടെ കടന്ന് പോകുന്ന തീർത്ഥാടകരുടെ പ്രാർത്ഥന ഈ ഇടവകയ്ക്ക് വലിയ ഒരു സമ്പത്താണ്. അതെല്ലാവരും ഐക്യത്തിലും സ്നേഹത്തിലും ഇടവകയുടെ ഉന്നമനത്തിനായിട്ട്
നമ്മുടെ ഓരോരുത്തരുടെയും ഈഗോയും അതും നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമുക്ക് തന്നെ നാശത്തിനിടയായിത്തീരും. ഇടവകയുടെ ഉന്നമനത്തിനായി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇത് നല്ല പ്രകാശമുള്ളൊരിടവുകയായിത്തീരും. അനേകർ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് നടന്ന് ക്ഷീണിച്ച് വന്ന ഒരു ശകലം ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ആ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നമ്മുടെ അനുഗ്രഹം. ആ സന്തോഷം അതൊട്ടും കുറയാതെ തന്നെ ഈ വരുന്ന എല്ലാവർക്കും അത് സമൃദ്ധിയായി നൽകുവാൻ തക്കവണ്ണം, ഇതിൻ്റെ പരിസരങ്ങളെല്ലാം ഭംഗിയായി സൂക്ഷിക്കുവാൻ തക്കവണ്ണം, നിയോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സ്ഥലമൊക്കെ കിട്ടി മനോഹരമാക്കി തീർക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ. ഈ തീർത്ഥാടകർ വന്ന് ദൈവത്തെ വിളിക്കുന്ന ഒരു വലിയ സ്ഥലമെന്ന നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയമായി ഇത് ഉയരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഫിലിക്സ് അച്ഛനോടും ഇന്ന് വന്ന പ്രിയപ്പെട്ട ചിമ്മാശനോടും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരോടും ഇത് ദൂരെയുള്ള പല സ്ഥലങ്ങളിലേക്ക് ഇത് സംപ്രേഷണം ചെയ്യുന്ന ഇന്നലെ രാത്രിയിലാണ് അവർ വിളിച്ച് ചോദിച്ചത്. ഔഗിയൻ മീഡിയയുടെ ചുമതലക്കാർ പ്രത്യേകിച്ച് ഔഗിയൻ ബാബായുടെ ഓർമ്മ നടത്തുന്ന ഈ സന്ദർഭത്തിൽ അവർക്ക് ആ വിധത്തിലുള്ള ഒരു സാഹചര്യം കിട്ടിയതിൽ അവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. അടുത്ത സമയത്ത് മലങ്കര സഭയിലെ എല്ലാ മെത്രാപ്പൊലിത്തന്മാരുടെയും പേരിൽ മീഡിയകളുണ്ട്. അത് ഇപ്പോഴേറ്റവും കൂടുതൽ വ്യാപരിക്കുന്നുണ്ട്. നമ്മളൊരു വേറെ ഒരു തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വെർച്വലായിട്ട് പങ്കെടുക്കത്തക്കുള്ള മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുകയാണ്. ഞാനിവിടെ ഇരുന്നുകൊണ്ട് യു കെയിലെ പ്രാർത്ഥന യോഗത്തിലും യു കെയിലെ പരിപാടികളിലുമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അത് ഒരു പുതിയ അറിവും സാഹചര്യവുമാണ്. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട ഫെലിക്സ് അച്ഛനൊക്കെ ആ മേഖലയിൽ നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്ത യുഗം എന്ന് പറയുന്നത് ഒരു വെർച്വൽ മീഡിയയുടെയും വെർച്വൽ പാർട്ടിസിപ്പേഷൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ ആ വിധത്തിൽ നടക്കുന്നു. അങ്ങനെ പുതിയ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ലോകം മുഴുവനും ഈ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ വന്നിട്ട് ഇപ്പോഴൊരു വർഷമാകുന്നുണ്ട്. ഇനി അവരെ തിരിച്ച് ദേവാലയത്തിലേക്ക് കയറ്റുമ്പോഴാണ് അതിൻ്റെ വലിയ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവപ്പെടുന്നത്. നിങ്ങളെല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. വാർദ്ധക്യത്തിലിരിക്കുന്നവർ അതിനേക്കാൾ മാനസികമായ ആദിയിലും വ്യാധിയിലും പ്രയാസത്തിലും കഴിയുകയാണ്. ഇതെപ്പോഴാണ് നമുക്ക് വരുന്നതെന്നുള്ള ഭയത്തിൽ, എന്നാൽ അങ്ങിങ്ങായി പ്രത്യാശയുടെ നാമ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇംഗ്ലണ്ടിലൊക്കെ വാക്സിൻ കൊടുത്തു തുടങ്ങി. അധികം താമസിക്കാതെ ലോകത്തിൽ നിന്ന് ഈ പരമാണുവിനെ നീക്കം ചെയ്യുവാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും നമ്മുടെ ജീവിതചര്യകൾ ക്രമീകരിക്കുകയും ഈ ഭൂമിയെ ഫലപ്രദമായും വിനയത്തോടും കൂടെ ഉപയോഗിക്കുവാൻ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കിവിടെ നിലനിൽക്കുവാനായിട്ട് ഒക്കെയുള്ളൂ. തോന്നിയതുപോലെ ജീവിച്ച്, തോന്നിയതുപോലെ ഈ പ്രകൃതിയെ ഉപയോഗിച്ചതിൻ്റെ ഒരു പരിണത ഫലമാണ് ലോകം മുഴുവനും വാമൂടിക്കൊണ്ട് ഇരിക്കേണ്ടതായ ഗതികേടിലേക്ക് വന്നത്. ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ സാധ്യതയുള്ള വൻ ആയുധങ്ങൾ ശേഖരിച്ചു വച്ചിരുന്ന രാജ്യങ്ങൾ പോലും നെടുവേർപ്പെടുകയാണ്. അതൊന്നും പ്രയോജനപ്പെടുന്നില്ല. അവർക്ക് കാണാൻ പാടില്ലാത്ത ഒരു പരമാണുവിനെ ഭയപ്പെട്ടുകൊണ്ട് ലോകം മുഴുവനും വാമൂടിക്കെട്ടി നിൽക്കുന്നതിൻ്റെ കാരണം ഈ ഭൂമിയെ ഉപയോഗിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾ തള്ളുന്ന മാലിന്യങ്ങളും നമ്മുടെ സ്വാർത്ഥത കൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കുന്നതും നമ്മൾ ഗൗരവത്തോടെ എടുക്കുകയും ഇത് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് തണുപ്പുള്ളതാക്കി തീർക്കുകയും അനുഗ്രഹമുള്ളതാക്കി തീർക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം ഇതൊക്കെ പരിമിതമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച വലിയ സമയങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷം. അതിപ്പോൾ അവസാനിക്കാൻ പോകുന്നു. പുതിയ വർഷത്തിലെങ്കിലും പ്രതീക്ഷയോടെ പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും നേരുകയാണ്. പുതുവർഷം ഇങ്ങനെയുള്ള നെടുവേർപ്പിൻ്റെയും ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും ആകാതെ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് നിങ്ങളെല്ലാവരോടും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
ഇടമട ഇടവകയിൽ കൂടി നടക്കുന്ന ആ മാളികയിൽ ശ്രീമതി എലിയാമ ഓറുകൾ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം നമ്മെ അവരും അറിഞ്ഞു കാണുമല്ലോ. പ്രത്യേകമായി ശുശ്രൂഷ ഇന്ന് 11 മണിക്ക് ശേഷം ദേവാലയത്തിൽ വെച്ച് നടക്കുന്നതാണ്. കുടുംബത്തെ ഇടവകയുടെ ദുഃഖം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മുടെ ഔഗൻ മീഡിയ കുഞ്ഞുങ്ങൾ ഇന്നലെ രാത്രി കോണ്ടാക്ട് ചെയ്തു, ഇവിടെ അവർക്ക് വരണം. പ്രത്യേകമായി പരിശുദ്ധ ബസേലിയോസ് ഔഗൻ ബാബ തിരുമനസിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ടാണ് അവർ ഈ മീഡിയ നിർവഹിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അവരെ ഇന്ന് ഈ ദിവസം ഈ ദേവാലയത്തിൽ എത്തിച്ചേരുവാനും ഈ സംരക്ഷണം പ്രത്യേകമായി ഈ ശുശ്രൂഷ ലോകം മുഴുവൻ അറികാണിക്കുവാനും തക്കവണ്ണം അത് ഒരു സാഹചര്യം ഒരുക്കിയതിൽ അവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലെത്തുവാൻ ദൈവം അവരെ ഇടയാക്കിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൈമുത്തനായിട്ട് എഴുന്നേൽക്കും. യജമാനൻ വരുമന്ദിര ഉണർവുള്ളോ രായിതൻ മുന്തിരിതോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാം പകൽ. ലോകമാതാവേ